हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम रामा हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम रामा हरे हरे, हरे कृष्णा 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 हरे हरे, पीतांबरं करविराजित शंखचक्र कौमोदकी सरसिजं करुणासमुद्रं राधासहायं अतिसुन्दरमन्दहासं वादालयेश मनीषं हृदि भावयामि। श्री गुरुवायूरप्पा शरणं, श्री गुरुवायूरप्पा शरणं, श्री गुरुवायूरप्पा शरणं। जय जय श्री राधे श्याम राधे श्याम। എല്ലാവരും എന്ത് പറയണു, എത്ര ദിവസമായില്ലേ കണ്ടിട്ട്, കുറേ ദിവസമായി കണ്ടിട്ട്. എല്ലാവർക്കും സുഖമല്ലേ? കണ്ണൻ്റെ ആ നാമജപൊക്കെ മുടങ്ങാണ്ട് നടക്കണില്ലേ? എല്ലാവരും ഹരേനാമിയൊക്കെ ജപിക്കണില്ലേ? എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. കുറേ പേരെ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. നാരായണ 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 കഥകൾ പറയാൻ വീണ്ടും നമ്മളിതാ ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇനി ഇടയ്ക്ക് ഒരു ദിവസം ആ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലേക്ക് പോകാനായിട്ട് ആ ഭാഗ്യം ലഭിച്ചു. എല്ലാവരെയും ഞാൻ ഓർത്തു അവിടെ എത്തിയപ്പോൾ. ആ കണ്ണൻ്റെ മുമ്പിലിരുന്നിട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ടല്ലേ കഥ പറയാറ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഞാൻ അവിടെ എത്തിയപ്പോൾ എല്ലാവരെയും ഓർത്തിട്ടുണ്ട്. ഇവിടെ വരാറുള്ളവരൊക്കെ എല്ലാവരുടെ കാര്യം ഓർത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, വല്ലാണ്ടൊരു സങ്കടമാണ് ഉണ്ടായത്. കാരണം തൊട്ടടുത്ത് ആ കണ്ണനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതല്ലേ, തൊട്ടടുത്തൻ്റെ കണ്ണനെ കാണുമ്പോൾ പെട്ടെന്നുണ്ടായൊരാനന്ദമെങ്ങിനെ ചൊല്ലിടേണ്ടു ഞാൻ കൃഷ്ണ ഹരേ കൃഷ്ണ ചിത്തചോര മനോഹര സുന്ദര. ആ തൊട്ട് കണ്ണനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം, അകലേന്ന് ഇങ്ങനെ എത്രയോ അകലെ നിന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാവുന്ന സങ്കടം. അവിടെ നിറയെ ദീപങ്ങൾ കാണുന്നുണ്ട്. എനിക്ക് ആ രൂപമൊന്നും ശരിക്ക് തെളിഞ്ഞില്ല. കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കാരണം കണ്ണൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അകൽച്ച എന്ന് അവിടെ ചെല്ലുമ്പോഴാണ് ഫീൽ ചെയ്യണേ. അവിടെ ഇല്ലാണ്ട് ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ കണ്ണനോട് കൂടി ചേർന്ന് കണ്ണൻ്റെ കൂടെ ഇരിക്കുന്നു എന്നാണ്. പക്ഷേ ആ അമ്പലത്തിൻ്റെ ആ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ തൊട്ടടുത്ത് ചെന്ന് നിന്ന് കണ്ണനെ കണ്ടിട്ടല്ലേ ശീലം. അതുകൊണ്ട് ഒരു സങ്കടം, എന്താണെന്ന് പറയാൻ പറ്റാത്ത ഒരു സങ്കടം ഉള്ളിൽ വന്നു. അങ്ങനെ എന്നാലും തൊഴുതു. അവിടെ പോയിട്ട് വേറെ അമ്പലത്തിലേക്ക് തൊഴുവാനായിട്ട് പോയതല്ല, വേറൊരാവശ്യത്തിന് ഗുരുവായൂർക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മുടെ കണ്ണനെ കണ്ടതാണ്. അപ്പോൾ കണ്ണൻ ഇന്ന് നാളെയൊക്കെ ആയിട്ട് ആ ഗുരുവായൂർ തിരുനടയിലെ എല്ലാ ദിക്കിലും, ഗുരുവായൂരെന്നല്ല എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും എന്തൊരു അത്യാഹ്ലാദമായിട്ട് എല്ലാവരും ഉത്സാഹത്തോടു കൂടിയിട്ട് ആ ഭഗവാൻ്റെ പിറന്നാൾ ആഘോഷിക്കേണ്ട സമയമാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ ആഘോഷിക്കണേക്കാളും മനസ്സിലൊരുക്കൂ വൃന്ദാവനം, മനസ്സിൽ നിങ്ങളെ വൃന്ദാവനം ഒരുക്കൂ, മനസ്സിൽ ഇതാ ഗുരുവായൂരപ്പനെ കാണൂ, ആ മനസ്സാണ് എല്ലാത്തിനും പ്രധാനം എന്ന് പറയുന്നു. ആ ബാക്കി നമ്മൾ അമ്പലങ്ങളിലൊക്കെ ചെന്നിങ്ങനെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവനും ഈ പുറമേയുള്ള ഈ കാഴ്ചകളിൽ ഭ്രമിച്ചു പോവുകയാണ്. അപ്പോൾ അതെല്ലാം കണ്ട് അവിടെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങണത് കണ്ട് അല്ലേ, അവിടെ ചെല്ലുമ്പോൾ ആ കാഴ്ചകൾ കാണും, സാധനങ്ങൾ വാങ്ങണത് കാണും, ഇതിലൊക്കെ ഭ്രമിക്കും.
അപ്പം നമ്മൾ അന്നേ ദിവസം വാസ്തവത്തിൽ പറയുകയാണെങ്കിൽ ഭഗവാനെ തൊഴാൻ മറന്നു പോകണവർ വരെ ഉണ്ട്. നല്ല തിരക്കല്ലേ, ഇന്ന് ഗുരുവായൂരപ്പനെ തൊഴണ്ട, ഇതൊക്കെ കണ്ടാൽ മതി എന്ന് പറയണവരുമുണ്ട്. ഇപ്പോൾ ഇതാ ആൾക്കാർ ഓരോ തവണ ചെല്ലുമ്പോഴും ആ ഭഗവാനെ ക്യൂ നിന്നിട്ടാലും ഒന്ന് തൊഴാന്ന് പറയുമ്പോൾ ക്യൂ നിന്നൊന്നും തൊഴാൻ കിട്ടില്ല, എന്നെ ക്യൂ നിന്നൊന്നും തൊഴാൻ കിട്ടില്ല എന്ന് പറയണവർ വരെ ഇപ്പോൾ അതേ ബുക്കിംഗ് എന്നാൽ തുടങ്ങണേ, ബുക്ക് ചെയ്തിട്ടൊന്ന് പോയി തൊഴണം, സുഖമായിട്ട് തൊഴണം എന്ന് ആഗ്രഹിക്കണവർ. അപ്പോൾ അത് മനസ്സിലാക്കിത്തരാൻ തന്നെയാണ് ഭഗവാൻ ഇപ്പോൾ ആ ഗോപികമാരുടെ പോലെ നമ്മളിൽ നിന്നൊന്നും മറഞ്ഞു നിന്നതാണ്, നമുക്ക് പ്രേമം കൂടുതലാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഉള്ളിലുള്ള ആ പരമപ്രേമത്തിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് ആ ഗുരുവായൂരപ്പൻ അങ്ങനെ ചെയ്തത്. എന്തൊരു ഭഗവാന്റെ ആ ലീലകളാണ്. കണ്ണാ നീയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ എന്ന് ചോദിച്ചില്ലേ, കണ്ണന് ഇതാ ലീലകൾ ആടണു. എന്താ എത്ര അസുരന്മാരാണ് അല്ലേ കണ്ണനെ, കണ്ണന് വന്നത് വൃന്ദാവനത്തിലേക്ക് വന്ന് പൂതനിയായിട്ട് വന്നു, തൃണാവർത്തനായിട്ട് വന്നു, ശകടാസുരനായിട്ട് വന്നു അല്ലേ, അങ്ങനെ ബഗനായിട്ട് വന്നു, ഓരോ വിധത്തിൽ വന്നു. അതിനെല്ലാം എന്താ ഭഗവാൻ എല്ലാവരും ഭയപ്പെട്ടു അതൊക്കെ വന്നപ്പോൾ. അപ്പോൾ അതിൽ നിന്നെല്ലാം ഭഗവാൻ രക്ഷിച്ചു. അതുപോലെ ദാ ഇതും ഒരു അസുരൻ തന്നെയാണ്, ഇത് വ്യാധി രൂപേണ വന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഈ രൂപത്തിലാണ് ഈ അസുരൻ വന്നേക്കണേ. അപ്പോൾ ആ അസുരനെ തൻ്റെ ഭക്തന്മാരോട് കളിച്ചു കഴിഞ്ഞാൽ കളി പഠിപ്പിക്കുന്നു നോക്കി കാത്തിരിക്കുകയാണ്. ഇതിനെയും രക്ഷിക്കാനും ഭഗവാൻ തന്നെയല്ലോ, ഈ അസുരനെ രക്ഷിക്കാനും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഭഗവാന്റെ ലീലയാണ്. കളിച്ച ലീലകൾ ഒന്നുകൂടെ കളിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ അത് കണ്ട് ആസ്വദിക്കാൻ നമുക്കും സാധിക്കണം. എല്ലാവരും അവരവരുടെ ഗൃഹങ്ങളിലെ ഗൃഹത്തിനെ വൃന്ദാവനാക്കണം, ഗൃഹത്തിനെ ഗോകുലാക്കണം, നമ്മുടെ മനസ്സിനെ ഗോകുലാക്കണം, ഗൃഹത്തിനെ വൃന്ദാവനാക്കണം അല്ലേ. അവിടെ നമുക്ക് ബാലഗോകുലം അല്ലേ, എത്രയിപ്പോൾ എത്രയോ ശോഭയാത്രകളൊക്കെ ഉണ്ട്. നമ്മുടെ മനസ്സിൽ ശോഭയാത്ര ഒരുക്കാൻ എന്താ സുഖം, മനസ്സിലാണ് ഏറ്റവും നന്നായിട്ട് ശോഭയാത്ര ഒരുക്കാൻ പറ്റുക. കാരണം അതിന് വേറെ ഒരു മൂല്യവും വേണ്ട. മറ്റതിന് പുറമേ ശോഭയാത്ര ഒരുക്കണമെങ്കിൽ എന്താ, കുട്ടികളെ കൊണ്ടുവരണം, വേഷം കെട്ടിക്കണം, അതിനുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം, പിന്നെ അലങ്കരിക്കാൻ പൂക്കൾ വേണം, എല്ലാം വേണ്ടേ നമുക്ക്. ഇവിടെ എന്താ, ഇവിടെ നമുക്ക് സുഖമായിട്ട് മനസ്സിൽ എങ്ങനെ വേണമെങ്കിലും, മനോരാജ്യത്തിൽ നാം എന്തിനർദ്ധരാജ്യം കൊതിക്കണം. മനോരാജ്യമാകുമ്പോൾ ആ പകുതി രാജ്യം മനോരാജ്യത്തിൽ എങ്ങനെയാ, സമ്പൂർണ്ണമായിട്ടൊരു രാജ്യം മുഴുവൻ എൻ്റെയാണ്, ഞാനതിൻ്റെ രാജാവാണെന്ന് വിചാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, അതിലെന്തിനാ പകുതിയാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കണ്ണനെ നാളെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ആ ജന്മദിനമാണ്. ഒരു കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഉണ്ണിക്കണ്ണൻ്റെ നമ്മളുടെയൊക്കെ പിറന്നാൾ ആഘോഷിക്കണ പോലെ, ആ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അഷ്ടമിയും രോഹിണിയും ചേർന്നുള്ള ആ രാത്രിയിൽ എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, രാത്രിയിൽ അഷ്ടമി രോഹിണി ചേർന്ന് രാത്രിയിൽ ഭഗവാൻ ജനിച്ചു എന്ന് പറയുമ്പോൾ തൊട്ടിട്ട് വേണം ആ ആഘോഷങ്ങൾ തുടങ്ങാൻ. അപ്പോഴാണ് നമുക്ക് സുഖമായിട്ട് അതിനെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തൊട്ടിട്ടേ നമുക്കിങ്ങനെ ആഘോഷിക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ജന്മം ജനിച്ചു കഴിഞ്ഞിട്ടല്ലേ ആഘോഷങ്ങളൊക്കെ, അങ്ങനെയല്ലേ വൃന്ദാവനത്തിലുണ്ടായി ആ ഗോപികമാരും ഗോപങ്ങന്മാരും കൂടിയിട്ട് ഉണ്ണിക്കണ്ണൻ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായത്. നമ്മളെങ്ങനെയാണ് ആ ജനിക്കണേക്കാളും മുമ്പ് ആഘോഷങ്ങളൊക്കെ തീർത്ത് വെച്ച് ആ ഭഗവാൻ 12 മണിക്ക് ജനിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങും. അങ്ങനെയാണ് ജനിക്കണ വരെയുള്ള ആഘോഷങ്ങളേ ഉള്ളൂ. പക്ഷേ വാസ്തവം പറയാൻ വെച്ചാൽ ഈ ഭഗവാന്റെ ആഘോഷങ്ങൾ നമ്മൾ നിർത്താനേ പാടില്ല. എല്ലാ ദിവസവും ഓരോ ദിവസവും, കാരണം ആ ഗുരുവായൂരപ്പൻ നമ്മൾ ശരിക്കും നോക്കൂ, കർക്കിടക മാസം നമ്മൾ രാമായണമൊക്കെ വായിച്ച് നമ്മളുടെ ആ രാമായണം എന്നാണ് നമ്മുടെ മനസ്സിനുള്ള ഇരുട്ടിനെ മാച്ചു കളഞ്ഞ്, കലികൽമഷങ്ങളെയൊക്കെ മാച്ചു കളഞ്ഞ് നമ്മുടെ മനസ്സിനെ സംശുദ്ധാക്കി നിർത്തുകയാണ്. ഒരു പെൺകുട്ടി ഗർഭം ധരിക്കേണ്ട സമയത്ത് വരുമ്പോൾ അതിന് കുറേ ഉണ്ട് അവരുടെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി, കുറേ ആയുർവേദ വിധിപ്രകാരമൊക്കെ ശരീരമൊക്കെ ശുദ്ധം ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഗർഭധാരണം എന്നൊക്കെ പണ്ടുള്ളവർ പറയും, സൽപുത്രന്മാരെ സൽപുത്രികളെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭഗവാനെ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര ബുദ്ധിമുട്ടണം അല്ലേ. അപ്പോൾ ഇതുപോലെ മനസ്സിനെ മുഴുവനും ശുദ്ധാക്കുമ്പോൾ ആ ശുദ്ധമായ മനസ്സിലാണ് സുഖചിത് ഗർഭനിർഭാസരൂപം, ആ സുഖ ആ ചിത്താണ് ഗർഭം ധരിക്കുക ഭഗവാനെ. ഭഗവാനെ നമ്മുടെ മനസ്സാകുന്ന ആ ഗർഭപാത്രമാണ് ഗർഭം ധരിക്കുക. അതിലെല്ലാം ഉണ്ണിക്കണ്ണനെ നമ്മൾ താലോലിച്ച് അങ്ങനെ കാത്തിരിക്കുകയാണ് ഭഗവാനെ.
എപ്പോഴാണ് ഭഗവാനെ വരിക? ഉള്ളിലുള്ള ആ രൂപത്തിനെങ്ങനെ ചിന്തിച്ച് ആ ഭഗവാനെങ്ങനെ മനസ്സിലിങ്ങനെ താലോലിച്ച് ഭഗവാന്റെ കഥകൾ കേട്ട് കീർത്തനങ്ങൾ പാടി ആ ഭഗവാനിലിങ്ങനെ രമിച്ച് ഭഗവാനിലിങ്ങനെ ലയിച്ച് ഭഗവത് ഭക്തന്മാരുടെ ഉള്ളിലിരുന്നിട്ട് ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ കുറേശ്ശെ എങ്ങനെയാണോ ഒരു ഗർഭസ്ഥ ശിശു വളരണത്, അതുപോലെ നമ്മുടെ ഭക്തി വർദ്ധിക്കുന്തോറും ഭഗവാന്റെ ആ ചൈതന്യം നമ്മളുടെ ഉള്ളിൽ ഭക്തിയാവുമ്പോൾ പിന്നെയും ആ ചൈതന്യത്തിൻ്റെ ആ പ്രഭാവം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ അത് അനുഭവിച്ച് എത്ര കാലം അനുഭവിക്കാമെന്ന് നിശ്ചയമില്ല. ആ ഭഗവാനെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഉണ്ണിക്കണ്ണനേതാ നമ്മളിതാ ആ കണ്ണനാണ് നമ്മുടെ ഉള്ളിൽ നെഞ്ഞോട് ചേർക്കാൻ ദേവകീദേവി പ്രസവിക്കുന്ന ഉണ്ണിയായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഓരോരുത്തരും അപ്പോൾ ദേവകീദേവിയായിട്ട് മാറണം. ആ ഭഗവാനെ കാരാഗ്രഹത്തിലാണ് അല്ലേ? ഭഗവാൻ ആരാണ്? ചോരാഗ്രഗണ്യ. ആ ചോരാഗ്രഗണ്യനാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെയാ കാരാഗ്രഹത്തിൽ ആദ്യമേ തന്നെ പറഞ്ഞു, ഞാൻ ആദ്യം തന്നെ ശിക്ഷയൊക്കെ ഏറ്റുവാങ്ങിക്കോളാം, ഞാനിനി കളവൊക്കെ ചെയ്യാനാണ് പോണതേ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ അതാ എനിക്ക് ശിക്ഷ അധികം കാലമൊന്നും വേണ്ട, കുറച്ച് മതി എന്ന് പറഞ്ഞ് ആദ്യമേ തന്നെ ആ ശിക്ഷയൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ആ കാരാഗ്രഹത്തിലിതാ ജനിച്ചു. ആ കാരാഗ്രഹത്തിൽ ജനിച്ചതെന്താ, ഈ ഒരു കള്ളത്താക്കോലും കയ്യിലുണ്ട്. കാരണം കള്ളന്മാർ ഓരോ ദിക്കിലും മോഷ്ടിക്കാൻ പോകുമ്പോൾ താക്കോൽ അല്ലേ, കള്ളത്താക്കോലിട്ടിട്ട് തുറന്നിട്ടല്ലേ മോഷ്ടിക്കുക. അങ്ങനെ ഭഗവാന്റെ കയ്യിലുണ്ട് ഒരു കള്ളത്താക്കോല്. ആ കള്ളത്താക്കോലൊക്കെ ഇട്ടിട്ട് ആ ഭഗവാൻ നമ്മളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നേക്കുകയാണ്. രാത്രി അർദ്ധരാത്രിയാണ് ഭഗവാൻ വന്നത്. എന്നിട്ട് ഓരോരുത്തരുടെയും ആ ശരീരം അല്ലേ, നമ്മളുടെ ആ ആകുന്ന ഒരു പുഞ്ചിരി കൊണ്ട് നമ്മളെ മനം മയക്കിയിട്ട് ആ പുഞ്ചിരിയാകുന്ന കള്ളത്താക്കോലിട്ടിട്ട് നമ്മുടെ ആ ചിത്തത്തിനെ തുറന്നെടുത്തിട്ട് അതിൽ നിന്ന് ആ മനസ്സിനെ നമ്മളറിയാതെ തന്നെ മോഷ്ടിച്ച് കൊണ്ടുപോകണം. ആ മോഷ്ടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ ഈ കഥകൾ മുഴുവനും എത്രയെത്ര ലീലകളാണ് ഭഗവാൻ ആടിയത്. വെണ്ണ കെട്ടതും പാല് കെട്ടതും ഗോപികമാരുടെ കൂടെ കളിച്ചതും ആ ഉണ്ണിക്കണ്ണനൊക്കെ നോക്കൂ, എന്തു രസമാണ്. ഗോപികമാർക്കൊക്കെ എപ്പോഴും നല്ല അത്രയും ആസ്വദിക്കുകയായിരുന്നു ആ കണ്ണനെ. ആ കണ്ണനോട് എന്ത് പറഞ്ഞാലും വെണ്ണയും പാലും ഒക്കെ മോഷ്ടിച്ച് അവരൊക്കെ ഉപദ്രവിച്ചാലും ഗോപികമാർക്ക് കണ്ണനില്ലാണ്ട് വയ്യ. ആ കണ്ണൻ്റെ കൂടെ തന്നെയാണ് എപ്പോഴും, ആ കണ്ണനോട് ചേർന്ന് തന്നെയാണ് അവരിയ്ക്കണത്. ആ അങ്ങനെ ഇരിക്കണ ആ അവസരത്തിൽ അവർ പറയും, ചില സമയത്ത് പറയും കണ്ണ, അപ്പോൾ കണ്ണൻ വന്നിട്ട് പറയും, അതെ എനിക്ക് വെണ്ണ തരുമോ, ഇവിടുത്തെ പശുവിൻ്റെ പാലിൻ്റെ ആ പൂവാലി പശുവിൻ്റെ പാല് നിന്നുണ്ടാക്കിയ വെണ്ണ എന്തൊരു സ്വാദാണ്, എൻ്റെ അമ്മ തരണ വെണ്ണയ്ക്കും കൂടി ഇത്ര സ്വാദില്ല, എനിക്ക് വെണ്ണ തരുമോ എന്ന് പറയുമ്പോൾ ആ ഗോപി പറയും, അതൊക്കെ തരാം കണ്ണ, എത്ര വെണ്ണയാണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ തരാം കണ്ണന്, ഒരു പാട്ട് പാടുമോ എന്ന് പറയും. അപ്പോൾ ആ ഗോപിക്ക് വേണ്ടിയിട്ട് ആ കണ്ണൻ പാട്ട് പാടാൻ പോകണു. അത് കഴിഞ്ഞാൽ പിന്നെ വേറൊരിടത്ത് ചെല്ലുമ്പോൾ ചോദിക്കും, ആ കണ്ണ ഒന്ന് നൃത്തം വയ്ക്കൂ, നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണ തരാം ഗോപാല. അപ്പോൾ കണ്ണൻ എന്ത് പറയും, നൃത്തമൊക്കെ ഞാൻ ആടാം, അതൊക്കെ ശരിയാണ്, എനിക്ക് കയ്യും കാലൊക്കെ കഴിച്ചിട്ട് തീരെ വയ്യ, അതുകൊണ്ട് ആദ്യം എനിക്ക് വെണ്ണ തരൂ, അപ്പോൾ എൻ്റെ എനിക്ക് നല്ല ശക്തി ഉണ്ടാവും, അപ്പോഴല്ലേ നൃത്തം ചെയ്യാൻ വയ്ക്കൂ. ഇപ്പം എനിക്ക് വിശന്നിട്ട് തളർന്നിരിക്കുക ഞാൻ, അതുകൊണ്ടേ എനിക്ക് ആദ്യം വെണ്ണ തരണം കേട്ടോ എന്ന് പറയും. ആ കൊഞ്ചി കൊഞ്ചിയുള്ള കണ്ണൻ്റെ ആ വർത്തമാനം കേൾക്കുമ്പോൾ അതാ വെണ്ണ ആദ്യമേ എടുത്ത് കയ്യിൽ കൊടുക്കും. ആ വെണ്ണയൊക്കെ കഴിച്ച് സന്തോഷമാകുമ്പോൾ പറയും അല്ലേ, അപ്പോൾ ആ വെണ്ണ തിന്നേ വെണ്ണ തിന്നിട്ട് ക്ഷീണമെല്ലാം തീർന്നു, വെണ്ണ തിന്നേനഹം ക്ഷീണമെല്ലാം തീർന്നു, പാടൂ സഖീകളെ നൃത്തം ഞാൻ വയ്ക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ആ ഗോപികമാർ പാട്ട് പാടാൻ തുടങ്ങണു, അവരുടെ പാട്ടിനനുസരിച്ച് ഇതാ കണ്ണൻ നൃത്തം വയ്ക്കാൻ തുടങ്ങണു. അങ്ങനെ ഓരോ ദിക്കിലും അതെ, ഓരോ കാര്യത്തിലും അതെ പോവും. ചില ദിക്കിൽ ചെല്ലുമ്പോൾ ആ ഗോപികമാർ പയ്യനെ കറക്കാൻ പോകുന്നുള്ളൂ, അപ്പോൾ വേഗം വലിയ കാര്യത്തിൽ ഗോപികമാരുടെ കൂടെ ചെന്നിട്ട് ഞാനും വരാം പയ്യനെ കറക്കാൻ, കുറുമ്പൊന്നും കാണിക്കാണ്ട് നിൽക്കണം കേട്ടോ, അതൊന്നും ചെയ്യില്ല എന്ന് പറയും. എന്നിട്ട് പൈക്കുട്ടിയെ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പിടിച്ചോളാം, കയറ് പിടിച്ചോളാം. അപ്പോൾ കറന്ന് നല്ലോണം ചൊരന്ന് കഴിയുമ്പോൾ ഈ പൈക്കുട്ടി അങ്ങോട്ട് വലിക്കും. അപ്പോൾ ആ പാലിങ്ങനെ കറന്നെടുക്കും. കറന്നെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, കണ്ണൻ ഈ കയറ് പിടിച്ചിട്ട് വലിയ ഗമയിൽ നിൽക്കുകയാണ്.
പെട്ടെന്ന് അറിയാണ്ട് എന്നുള്ള ഭാഗത്തിനെ കയറാൻ അങ്ങോട്ട് അഴിച്ചു കൊടുക്കുമ്പോൾ കുട്ടി ഓടിച്ചെന്നിട്ട് ആ പയ്യനെ കറക്കണം ആ ഗോപിക അങ്ങോട്ട് തട്ടിയിട്ടിട്ട് ഇതാ അവിടെ മുട്ടി മുട്ടി പാൽ കുടിക്കാൻ തുടങ്ങിയാണ്. ഹേയ് കണ്ണാ ഇതെന്താ ചെയ്തേ, അത് എന്നെ വലിച്ചു കൊണ്ടുപോയിട്ടാ കണ്ടു, എൻ്റെ കയ്യൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ നീട്ടി കാണിച്ചു കൊടുക്കും. അപ്പോൾ കയ്യൊക്കെ അങ്ങനെ ചുമന്നിരിക്കുന്നു, അയ്യോ പാൽ പോയാലും വേണ്ടിയില്ല, കുട്ടിയുടെ കയ്യിന് വലുതും പറ്റും. അപ്പോൾ വേഗം വരൂ കണ്ണ എന്ന് പറഞ്ഞ് വേഗം കൊണ്ടുപോകും. വേഗം കൊണ്ടുപോയിട്ട് ആ കയ്യിലൊക്കെ അങ്ങനെ വെണ്ണ പരട്ടി കൊടുക്കും. വെണ്ണ പരട്ടി കൊടുത്താൽ വേദനയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആ ഗോപി അങ്ങോട്ട് പോകുമ്പോഴേക്കും ആ കയ്യൊക്കെ അങ്ങനെ നിൽക്കും കണ്ണ്. അങ്ങനെയാണ് ആ വെണ്ണ. അപ്പോൾ അങ്ങനെയും അങ്ങനെ ഓരോരോ കുറുമ്പുകൾ കാണിച്ചിട്ട് ഓരോ ഗോപികന്മാരുടെയും ചിത്രത്തിനെ ഇങ്ങനെ കാണുന്നതാണ് ആ കണ്ണൻ. ആ കഥകളെ കേട്ടിട്ട് നമ്മളുടെ ചിത്രത്തിനെയും കണ്ണൻ കവരുകയാണ്. അപ്പോൾ എല്ലാവരുടെ മനസ്സിനെയും കവർന്നിട്ട് ആ ചോരാഗ്രഗണ്യനായിട്ട് നിൽക്കുന്ന കണ്ണൻ, ആ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ആ കണ്ണൻ്റെ ആ കമനീയ കൃഷ്ണൻ്റെ ആ കള്ളപ്പുഞ്ചിരിയാണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ ആ കൃഷ്ണൻ്റെ ജന്മദിനമാണ് നാളെ. പലരും ചോദിച്ചു എങ്ങനെയാണ് ആ ശ്രീകൃഷ്ണാഷ്ടമി ആഘോഷിക്കേണ്ടത്, ഉപവാസം ഇരിക്കണോ, എന്തെല്ലാം ഒരുക്കണം, എന്തെല്ലാം പൂജകൾ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് എന്ന് ചോദിച്ചു. നമ്മുടെ വീട്ടിലെ നമ്മുടെ ഉണ്ണിക്ക് പിറന്നാളാണ് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കുക? ആ ഉണ്ണിക്കണ്ണന് എന്താ ഇഷ്ടമല്ലേ വെച്ചാൽ അതൊക്കെ കൊടുത്തിട്ടല്ലേ ആഘോഷിക്കുക. കുട്ടികൾ പറയാം ആ ഓണം എനിക്ക് പിറന്നാളിന് പുതിയ ഉടുപ്പെടുത്ത് തരണം കേട്ടോ അമ്മേ. ആ ശരി, പുതിയ ഉടുപ്പെടുത്ത് തരാം. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള പല സദ്യ ഉണ്ടാക്കി കൊടുക്കുക, പായസം ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ ഉണ്ണിക്ക് ഉണ്ടാക്കി കൊടുക്കും കുട്ടികൾക്ക് ഇഷ്ടമുള്ളതുപോലെ. അപ്പോൾ കുട്ടികളെ എന്നിട്ടെന്താ ധാരാളം ആൾക്കാരൊക്കെ വിളിക്കും പിറന്നാളിനെ. കാരണം എന്താ, ഈ വരണവരൊക്കെ കുട്ടിയുടെ പിറന്നാളല്ലേ, കയ്യും വീശി ആരും വരില്ല, എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊണ്ടുവരും. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം ഈ സമ്മാനം കിട്ടാനാണ്, സദ്യയെക്കാളും കാര്യത്തിനേക്കാളൊക്കെ. സദ്യ ഉണ്ടാക്കണത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും സമ്മാനം കിട്ടുമ്പോൾ അത് ഓരോന്ന് തുറന്നു നോക്കി ആ സമ്മാനം കാണുമ്പോൾ കുട്ടിക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെയല്ലേ നമ്മുടെ കുട്ടികളുടെ പിറന്നാൾ ആഘോഷിക്കണത്? ആ പിറന്നാൾ ആഘോഷിക്കണ അതേപോലെ തന്നെയാണ് ഈ കുട്ടികളുടെ പോലെ തന്നെയാണ് കേട്ടോ. വയസ്സായാലും അമ്മമാർ വയസ്സായ അമ്മമാരുടെ പിറന്നാൾ ആഘോഷിക്കുക തന്നെ അവർക്ക് വലിയ സന്തോഷമാണ്. അവർക്കും അതെ, ഇതുപോലെ അമ്മമാരായാലും അച്ഛനായാലും വയസ്സായവരുടെ പിറന്നാൾ ആഘോഷിക്കുക തന്നെ അവർക്ക് വലിയ സന്തോഷമാണ്. അവർക്കും ഈ സമ്മാനം കിട്ടുന്നതൊക്കെ കാത്തിരിക്കുക, അവർ എന്തൊക്കെയാണാവോ കൊണ്ടിരണേ എന്നൊക്കെ പറഞ്ഞ്. ഇവർക്ക് ഇതിന് വേണ്ടിയിട്ടൊന്നുമല്ല, കുട്ടികൾക്കായാലും അതെ, ആ കളിപ്പാട്ടൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞാൽ അത് അവിടെ ഇടയ്ക്ക് ഇടും. അപ്പോൾ അതുപോലെയാണ് നമ്മളുടെ വീട്ടിലുള്ളവരുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ അനുഭവം ഇങ്ങനെയല്ലേ. അപ്പോൾ ഭഗവാനെ ആഘോഷിക്കുമ്പോഴും അതെ അങ്ങനെ തന്നെയാണ്. രാവിലെ എങ്ങനെയാണ് ചെയ്യുക, രാവിലെ നേരത്തെ എണീറ്റ് ആരാ പിറന്നാളല്ലേ ആ കുട്ടിയൊക്കെ കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ഇടിയിപ്പിച്ച് അതിനെ ഒരുക്കി അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി തൊഴിയിച്ച് അല്ലേ അങ്ങനെ ചെയ്യില്ലേ. അതുപോലെ നമ്മളും അതെ, നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന കണ്ണനെ ഉണർത്തണം പാട്ട് പാടിയിട്ട്. ഉണരുണരു കണ്ണ ഉണരുണരു അമ്പാടി കണ്ണ ഉണരുണരു എന്നൊക്കെ പാടി കണ്ണനെ ഉണർത്തണം. കണ്ണനെ ഉണർത്തി കഴിഞ്ഞിട്ട് കണ്ണനെ കുളിപ്പിച്ച് കണ്ണനെ ദാ ആ പുതിയ കുപ്പായമൊക്കെ ഇടിയിച്ച് നമ്മുടെ കയ്യിലും നമ്മുടെ ഉണ്ടല്ലോ ഇത്. ഇപ്പം എല്ലാവരുടെ കയ്യിലും ഇപ്പം എങ്ങനെയാണ് ഇനി കണ്ണൻ്റെ വിഗ്രഹം കുളിപ്പിക്കാൻ പറ്റും? അപ്പോഴും ആൾക്കാർ അടുത്ത ചോദ്യം അതാണ്, അങ്ങനെയൊക്കെ ചോദിക്കുക. അങ്ങനെ ചെയ്യണവരങ്ങനെ, ഇല്ലെങ്കിലും മനസ്സാകുന്ന തൊട്ടിലിൽ കിടന്ന് ഉറങ്ങണ ആ കണ്ണനെ പ്രസവിച്ചിട്ട് ഒരു വർഷമായി എന്നുള്ള ഭാവമാണ്. ആ മനസ്സാകുന്ന തൊട്ടിലിൽ കിടന്നുറങ്ങണ നമ്മുടെ ഉണ്ണിക്കണ്ണനെ നമുക്ക് മനസ്സുകൊണ്ട് പാട്ട് പാടി ഉണർത്തിക്കൂടെ, മനസ്സുകൊണ്ട് ആ എടുത്തൂടെ, മനസ്സുകൊണ്ട് തോളത്ത് വെച്ചൂടെ. അതൊക്കെ നമുക്കൊരു പ്രതീകം. ഗോപികമാരങ്ങനെയാണ് ചെയ്തത്. ആ കണ്ണൻ അങ്ങോട്ട് മറഞ്ഞു എന്നാ കണ്ടപ്പോൾ ഗോപികമാരെന്താ ചെയ്തേ, ആ കണ്ണൻ ഉണ്ടായിരുന്ന സമയത്ത് എന്തെല്ലാം ലീലകളാടിയുണ്ടോ ആ ലീലകൾ മുഴുവനും അവരിതാ പൂതനയായിട്ടും തൃണാവർത്തൻ വരുന്നതായിട്ടും കണ്ണനെ ഇതാ ഒരു ഒരു സ്ത്രീ ഇങ്ങനെ കിടക്കണു അതിൻ്റെ മുകളിൽ കണ്ണനുണ്ടെന്ന് സങ്കല്പിക്കണു പോയി എടുക്കണു കണ്ണനെ കൊണ്ട് എന്തൊക്കെയാണോ അവർ ലീലകളാടിയത് അതൊക്കെ ആയി. അപ്പോഴേക്കും ഒരു ഇത് പൈക്കുട്ടിയായിട്ട് നിൽക്കണു ആ പൈക്കുട്ടിയെ കയറടിച്ചു വിടുന്നതും ഒക്കെയുള്ള ഈ ലീലകൾ എന്തൊക്കെയാണോ ആടിയത് അതൊക്കെ ചെയ്യണു. ഈ ഇതുപോലെ നൃത്തം ചെയ്യുക കണ്ണാന്ന് പറയുമ്പോൾ വേറെ ഒരുത്തി കണ്ണനായിട്ട് നിന്ന് നൃത്തം ചെയ്യണു. അവരതൊക്കെ അനുഭവിച്ച് ആ കൃഷ്ണനിലങ്ങോട്ട് ലയിച്ചു. കൃഷ്ണനിലങ്ങോട്ട് മനസ്സ് ലയിച്ചു കഴിഞ്ഞപ്പോൾ അതാ ആ രാധയാകുന്ന പ്രേമത്തെ അവർക്ക് ആദ്യം തിരിച്ചു കിട്ടി. ആ രാധാപ്രേമം കൂടി ഉള്ളിൽ നിറഞ്ഞപ്പോൾ ആ ഭഗവാൻ അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഓരോരുത്തർക്കും എൻ്റേതായിട്ട് സ്വന്തമായിട്ട് ആ സാക്ഷാൽ മന്മഥനായിട്ട് വന്നിട്ട് ധാരാളം രാസലീലകളാടി
കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു സംസാരിച്ചപ്പോൾ ഞാനൊരു സുഹൃത്തിനോട് ചോദിച്ചു, അതായത് ഈ രസലീല എന്നുള്ള ഭാവം സാധാരണ ലൗകികമായിട്ടുള്ള ഒരു ദൃഷ്ടിക്കൂടെ കണ്ടിട്ട് ഒരു സ്ത്രീ പുരുഷന്മാർ ചെയ്യേണ്ട ഒരു എങ്ങനെയാണോ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ ഓരോ ലീലകൾ അതുപോലെയാണ്, അതിനെ പറയാൻ പറ്റില്ല, അത് ആ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായി അതല്ലേ, അതിനെ രാസലീല എന്ന് പറയരുത് കേട്ടോ, ഒരിക്കലും പറയരുത് രാസലീല എന്ന് വെച്ചാൽ, അതൊന്നുമല്ല. അങ്ങനെ പറയുമ്പോൾ വല്ലാത്ത സങ്കടമാണ് തോന്നണത്, അതിനെ ആ ഒരു ഭാവത്തിൽ എടുക്കാൻ പാടില്ല. രാസലീല എന്ന് പറഞ്ഞാൽ രസോ വൈസഹ എന്നാണ്, ആ രസം ഏറ്റവും പരമാനന്ദമായിട്ട് ആ നമ്മൾ എന്തെല്ലാം രസത്തെ അനുഭവിക്കുന്നു ആ രസത്തിൻ്റെ എല്ലാം അതെല്ലാം എന്താ പറയുക, എല്ലാ ആ പരമ ആ രസത്തിൽ നിന്നുള്ള ഒരു അംശം മാത്രം, ഒരംശം എന്ന് പറയില്ല, ഒരു മാത്ര ഒരു എന്താ പറയുക, ഒരു സൂചി എടുത്തിട്ട് അതുകൊണ്ട് ചെറിയൊരു കുത്തുകുത്തിയ എത്ര ഉണ്ടാവും, ഒരു നേരിയ ഒരു സേഫ്റ്റി പിന്നെ എടുക്കുക, അതുകൊണ്ട് ആ രസത്തിലൊന്ന് കുത്തിയിട്ട് നമ്മൾക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും, നമുക്ക് എത്ര എങ്ങനെ അനുഭവിക്കാൻ പറ്റും, അത്രയും നമ്മൾ അനുഭവിക്കുന്നുള്ളൂ. നമ്മൾ ആ അനുഭവം കൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ എത്ര സ്നേഹിക്കുന്നു അല്ലേ, ആ സ്നേഹം ആ രസത്തിൻ്റെ ഒരു ഭാവമാണ് സ്നേഹം, പുത്രസ്നേഹം. നമ്മൾ ആ കുട്ടികളെ എത്ര, ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ട അതിനെ മനസ്സിൽ നിറയണ ആ ഭാവം, എല്ലാവർക്കും ആ ഒരു ഭാവം നിറയില്ലേ, ആ ഒരു ഇഷ്ടം ഭാവം മനസ്സിൽ നിറയില്ലേ, അതൊക്കെ ഇതിൻ്റെ ഒരു അംശമാണെന്നാണ് പറയണേ. ഒരു സഹോദരൻ ഒരു സഹോദരി എന്നുള്ള ഭാവം, അച്ഛൻ അമ്മ അച്ഛന്മാർ അച്ഛനോട് നമുക്ക് തോന്നുക, അല്ലെങ്കിൽ അമ്മമാരോട് നമുക്ക് തോന്നുന്ന സ്നേഹഭാവം, ഇതൊക്കെ ഇതുപോലെ എടുത്തിട്ട് ഓരോ തുള്ളി ഇങ്ങനെ ഓരോ തുള്ളി എന്ന് പറയാനും പറ്റില്ല, ആ സൂചിയുടെ മുനോണ്ട് ഇങ്ങനെ എങ്ങനെയാണോ തരണേ അത്ര അതേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇത്രയും ആനന്ദം അനുഭവിക്കുന്നു. അതുപോലെ തന്നെയാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്ന് ആ അവരുടെ സ്നേഹത്തിൻ്റെ പാരതമ്യത്തിലെത്തുമ്പോൾ ആ സ്നേഹത്തിനെ പ്രകടിപ്പിക്കുന്നു, ശരീരം കൊണ്ട് പ്രകടിപ്പിക്കുന്നതാണ്, അതൊന്നും രാസലീല രാസ അതൊന്നുമല്ല, അതൊക്കെ അതിനെയല്ല രാസലീല എന്ന് പറയണത്, അതൊക്കെ ഇത്രയേ ഉള്ളൂ. ഈ ശരീരം ഇല്ലാണ്ടായാൽ നമുക്കതിനെ അനുഭവിക്കാൻ സാധിക്കില്ല, ശരീരം കൊണ്ടല്ലേ അതനുഭവിക്കണേ. അപ്പം അതിനേക്കാളും വിട്ടിട്ടൊരു തലമുണ്ട്, ആ ആത്മാവിനെ അനുഭവിക്കുക, ആത്മാ ആനന്ദം, അതാണ് രാസലീല. ഓരോ ഗോപികമാരും ആ രാസത്തെയാണ് രസോ വൈ സഹ ആ ശ്രീകൃഷ്ണനെ അനുഭവിക്കുക ചെയ്തത്, ഓരോരുത്തരും അനുഭവിച്ചു ആ കൃഷ്ണനെ. കൃഷ്ണാനന്ദ രസമാണ് രസലീല, കൃഷ്ണൻ അവരെ സ്വന്തം ആത്മാവ് എല്ലാവർക്കും ഉള്ളിൽ ആത്മാവായി വിളങ്ങും കൃഷ്ണനീവിധം അല്ലേ, ആ ഉള്ളിലുള്ള ആത്മാവായിട്ട് വിളങ്ങണ കൃഷ്ണനെ ഓരോ ഗോപികമാർക്കും പ്രത്യക്ഷമായിട്ട് അനുഭവിക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് പറയണേ ഓരോ ഗോപികമാർക്കും ഓരോ കൃഷ്ണനുണ്ടായിന്ന്. ആ വാക്കുകൾ വെറുതെ നമ്മൾ സാധാരണ നിലയ്ക്കെടുത്തു വച്ച്, കാരണം നമ്മൾ അത് ഈശ്വര നിന്ദയ്ക്ക് തുല്യമാണ്, അങ്ങനെയുള്ള വാക്കുകളെ ഉപയോഗിക്കാൻ പാടില്ല, അത് തെറ്റാണ്. ഈ എന്നോട് അങ്ങനെ സംസാരിച്ച സുഹൃത്ത് ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കണ്ടെങ്കിലും അത് കേൾക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് തെറ്റാണ്, അങ്ങനെയല്ല. ഭഗവാന്റെ രാസലീല എന്ന് പറഞ്ഞാൽ സർവപ്രപഞ്ചത്തിനും അത് അനുഭവമാണ്, സർവപ്രപഞ്ചത്തിനും ഒരുപോലെ അനുഭവിക്കാൻ സാധിക്കേണ്ടതാണ് ഭഗവാന്റെ രാസലീല. ആ പരമാനന്ദ രസമാണ് നമുക്ക് എല്ലാവർക്കും പകർന്നു തരണത്. അത് സാധാരണ നമ്മൾ അനുഭവിക്കുന്ന ഈ ലൗകികമായിട്ടുള്ള ഒരു രസത്തിനും അതിന് പകരം വയ്ക്കാൻ സാധിക്കില്ല. അതിന് എന്താണ് പറയണേ, വലിയ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട, വലിയൊരു വീടുണ്ടാക്കുമ്പോൾ ആ വീടിൻ്റെ ചെറിയൊരു മാതൃക ഉണ്ടാക്കിയിട്ട് വയ്ക്കും, അതല്ലെങ്കിൽ ചില ഈ എൻജിനീയർമാരൊക്കെ ഇല്ലേ, അത് വരച്ച് അതിൻ്റെ ഒരു ഇതെടുത്ത് കാണിക്കും, ഒരു കടലാസിൽ ഒതുങ്ങണതേ ഉള്ളൂ വരയുള്ളൂ, ആ വര കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഭംഗി നമുക്ക് പറ്റില്ല, ഏകദേശം ഒരു വീട് ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ആ വരയിൽ ഒതുങ്ങുകയാണ് അത് വീട്, അത് ആ വീട്ട് വരച്ച പേപ്പറിൽ നമുക്ക് അതുകൊണ്ടൊരു കാര്യമില്ല, നമുക്ക് ആ വീട് ആ വരച്ച പേപ്പർ ഇങ്ങനെ നോക്കിയിരിക്കുക എന്നുള്ളൂ. വീടൊക്കെ പണിത് കഴിഞ്ഞാൽ തന്നെയല്ലേ അതിൽ അതിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ആ ഭഗവാന്റെ ആ പരമാനന്ദ രസത്തിൻ്റെ ചെറിയ 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 അംശങ്ങൾ മാത്രമാണ് നമ്മളീ കാണണതും കേൾക്കണതും അനുഭവിക്കണതും. ഇപ്പോൾ ഈ കഥ പറയുമ്പോൾ എല്ലാവരും അനുഭവിക്കുന്ന ആനന്ദം പോലും അതിൻ്റെ ഒരംശം മാത്രമേ ഉള്ളൂ പൂർണ്ണമായിട്ട്. അപ്പോഴാണ് നമുക്ക് രാധ വേറെ കൃഷ്ണൻ വേറെ എന്നാണ് ഇപ്പോൾ നമ്മളുടെയൊക്കെ, നമുക്ക് രാധയും കൃഷ്ണനും ഒന്നായിട്ട് ആ രാധാകൃഷ്ണ ആ പരമാനന്ദത്തിനെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു ഭാവമുണ്ട്. ആ യുഗളരൂപത്തിനെ ഒന്നായി കണ്ട് അത് ഞാൻ താൻ തന്നെയാണ്, എൻ്റെ ഉള്ളിലിരിക്കണേ ആ ഭഗവാനും ഞാനും ഒന്നാണ് എന്നുള്ളൊരു ഭാവത്തിലേക്ക് ലയിക്കണേ,
അതാണ് ആ ഒരു ഭാവമാണ് രാസലീല എന്ന് പറയണത്. ഇതൊക്കെ ഭഗവാൻ ഗോപികമാർക്ക് ഇതൊക്കെ അനുഭവമാക്കി കൊടുത്തു. ആ ഗോപികമാരിതാ അതിന് അത് ഇതിനെ അനുഭവമാക്കണമെങ്കിൽ ആ മനസ്സിലുള്ള എല്ലാ കലികൽമഷങ്ങളെയും തീർന്നിട്ട് അത് ശരീരം അല്ല ഞാൻ എന്നുള്ള ഭാവം ഉറയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ മറഞ്ഞു നിന്നത്. അത് ഉറച്ചപ്പോൾ ഭഗവാൻ ഇല്ലാതെ പോലും ആ രൂപം, ഭഗവാൻ്റെ രൂപം ഇല്ലാണ്ട് പോലും സർവപ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മ ചൈതന്യത്തെ അവർക്കിത് ആസ്വദിക്കാൻ സാധിക്കണു, അതുകൊണ്ട് അവരിതാ ആ പരമാനന്ദത്തെ അനുഭവിക്കണു എന്ന് കണ്ടപ്പോഴാണ് ആ പ്രേമത്തോടു കൂടിയിട്ട് രാധാദേവി ആ പ്രേമമായ രാധയെ അവർക്ക് ലഭിച്ചത്. ആ പരമപ്രേമം കൂടി അവരുടെ ഉള്ളിൽ നിറഞ്ഞപ്പോൾ ആ ശരിക്കും ആ കൃഷ്ണാനുഭവമായി. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഓരോ ലീലകൾ ഭഗവാൻ ആടുമ്പോൾ ആ വൃന്ദാവന ലീലകളെ കഴിഞ്ഞ് മധുരയ്ക്ക് പോകേണ്ട ആ സന്ദർഭത്തിൽ ഈ സത്യത്തെ ഭക്തന്മാർക്ക് ആ ഗോപികമാർക്ക് ബോധിപ്പിച്ചില്ലെങ്കിൽ അവരുടെ അത് അവർക്ക് ആ കൃഷ്ണവിരഹത്താൽ അവർ ആകെ കപിക്കപ്പെടുമെന്ന് ഭഗവാൻ അറിയാം. അപ്പോൾ ഈ ശരീരം ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ആത്മാവായിട്ടിരിക്കുന്നത്. എപ്പോൾ നിങ്ങൾക്ക് എന്നെ വേണോ ആ സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ആ ഉള്ളിലുള്ള നമ്മുടെ മനസ്സാകുന്ന തൊട്ടിലിൽ ഇടയ്ക്ക് കിടന്നുറങ്ങണു, ആ മുറിയിലടക്കിയിരുന്ന് കളിക്കണു, ഇടയ്ക്കിതാ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ചാടി നമ്മുടെ കൂടെ നടക്കണു. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ സ്വയം അനുഭവിക്കുക. അപ്പോൾ അങ്ങനെ ഓരോ ഗൃഹവും വൃന്ദാവനാക്കി മാറ്റാൻ പറ്റും. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മനസ്സുകൊണ്ട് ഒത്തൊരുമിച്ചതാ അവിടെ ഭഗവാന് വേണ്ടിയിട്ട് ആ ഓരോരോ ആ കൃഷ്ണാഷ്ടമിക്ക് വേണ്ടിയിട്ട് അത് ആ ഭഗവാൻ്റെ പിറന്നാളിനെ ആഘോഷിക്കാൻ സാധിക്കും. ഇതെല്ലാം ഓരോരുത്തർക്കും സാധിക്കാവുന്നതാണ്. എനിക്ക് സാധിക്കില്ല, എനിക്ക് സാധിക്കില്ല എന്നല്ല, സാധിക്കാത്തതായിട്ടൊന്നുമില്ല. കാരണം ആ ഭഗവാൻ എല്ലാവർക്കും ഒരുപോലെയാണ്. ആ കർമ്മ ഫലങ്ങൾക്കനുസരിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് അനുഭവം ആവണില്ല എന്നുണ്ടെങ്കിലും ആ ഭഗവാനെ തന്നെ ആശ്രയിക്കുക. അമ്മ തല്ലിയാലും അമ്മേ എന്ന് വിളിച്ച് കുഞ്ഞുങ്ങൾ കരയണ പോലെ എല്ലാ വിധിലിഖിതങ്ങൾ വരുമ്പോഴും വിധിലിഖിതത്തെ വിലങ്കിച്ചിടാനും വിഭൂവല്ലോ ഭവാൻ മരുൾ പുരേശ്വര ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഗുരുവായൂരപ്പ. മനസ്സാണ് എല്ലാത്തിനും പ്രധാനം. ആ നിഷ്കളങ്കമായ മനസ്സിനെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. നമ്മൾ ആ ഉണ്ണിക്കണ്ണൻ്റെ കഥ കേട്ടിട്ടില്ലേ? അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ പണ്ട് ഉണ്ടായിരുന്ന ആ കഥ നമ്മൾ പറയേണ്ട. അവിടെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നെന്മിനി മനയിലെ ഒരു ഉണ്ണിക്കണ്ണൻ കണ്ണനെ പൂജിച്ച കഥ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആ അവരുടെ വംശപരമ്പര ഇന്നും ഗുരുവായൂരുണ്ടെന്നാണ് പറയണത്. അത് ആ കഥ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നന്നായിട്ട് നമ്മളതിനെ ഒന്നും കൂടി നമ്മളുടെ മനസ്സിൽ ഓരോ കഥ കേൾക്കുമ്പോഴും ആ കഥയെ നമ്മുടേതായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ മനസ്സുകൊണ്ട് അതിലെ ഓരോ ഭാവങ്ങളും രംഗങ്ങളും കാണുക. ഒരു ഉണ്ണി എങ്ങനെയാണ് ഉണ്ടാവുക, ആ ഉണ്ണിയുടെ വർത്തമാനങ്ങൾ കാര്യങ്ങൾ അങ്ങനെ എടുത്തു കഴിയുമ്പോൾ ആ കഥകളൊക്കെ നമുക്ക് കൂടുതൽ ആസ്വാദ്യമാവും. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു കഥയും കൂടി അനുസ്മരിക്കാം. അതായത് ആ ഉണ്ണിക്കുട്ടന് ഒരു ദിവസം പറയാണ്, ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ പറയാണ്, എനിക്ക് ഉണ്ണിക്കുട്ടൻ്റെ അച്ഛനാണ് കേട്ടോ ആ ഗുരുവായൂരപ്പനെ പൂജിക്കേണ്ടത്. അപ്പോൾ ഈ ഉണ്ണിക്കുട്ടന് വലിയ ഇഷ്ടമാണ് ഗുരുവായൂരപ്പനെ. ആ ഗുരുവായൂരപ്പൻ തന്നെ പോലെ ഒരു ഉണ്ണിയാത്രേ ആ ഗുരുവായൂരപ്പൻ. അപ്പോൾ തൻ്റെ കൂടെ കളിക്കാനൊക്കെ വരാനും തൻ്റെ ഒക്കെ ഒരുത്രേ മുത്തശ്ശി പറഞ്ഞു തന്നതാണ് ഇതൊക്കെ. അപ്പോൾ ആ ഉണ്ണിക്കണ്ണനെ വലിയ ഇഷ്ടമാണ്. എന്നും അച്ഛൻ പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ പോകും, ആ ഉണ്ണിക്കണ്ണനെയൊക്കെ തൊഴാനൊക്കെ പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അച്ഛനകത്ത് ചെന്ന് വാതിലൊക്കെ അടച്ചിരുന്ന് ഇങ്ങനെ ഭഗവാനെ നിയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഈ കുട്ടിക്ക് വലിയ കൊതിയാണ്. ഒരു ദിവസമെങ്കിലും ആ കണ്ണനെ ചോറ് കൊടുക്കാനും ഊട്ടാനൊക്കെ പറ്റിയെങ്കിൽ എത്ര സുഖമായിരുന്നു, നന്നായിരുന്നു എന്ന് വലിയ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അച്ഛൻ പറയണ, അച്ഛന് ഇന്ന് പുറത്തേക്കൊന്ന് പോകേണ്ട കാര്യമുണ്ട് ഉണ്ണിയെ, അതുകൊണ്ട് ഇന്ന് കണ്ണന് മാമ ഊട്ടേണ്ടത് ഉണ്ണിയാണ് കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ അത് പറയണ കേട്ടപ്പോൾ ഭഗവാൻ വിചാരിച്ച് കണ്ണ എത്ര കാലമായി കൊതിക്കണു ആ കണ്ണനെ ചോറ് അച്ഛനൊക്കെ കൊടുക്കണ പോലെ ചോറൊക്കെ ഉരുട്ടി വായേല് കൊടുത്ത് ആ ഉണ്ണിക്ക് എന്നൊക്കെ അങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഈ നട അടച്ചിട്ടുണ്ടോണ്ട് എന്നും വിചാരിക്കും
ഉണ്ണി മാമുണ്ണനെ കണ്ണൻ മാമുണ്ണനെ കാണണം കാണണം എന്ന് കൊതിയാണ്. പക്ഷെ ആ മാമുണ്ണനെ നേരെ അങ്ങോട്ട് ആകുമ്പോൾ അച്ഛനെ കഥക അടച്ചിടും. അപ്പോൾ ഈ കുട്ടിക്ക് കാണാൻ തരാവില്ല. അപ്പോൾ അതിന് സങ്കടമാണ്. അപ്പോൾ ചോദിക്കും, അച്ഛാ ഇന്ന് കണ്ണൻ മാമുണ്ണ വന്നു അച്ഛാ പറയും. പിന്നെ ഇല്ലാണ്ടോ അച്ഛൻ കണ്ടുവോ കണ്ണനെ? കാണാണ്ട് എങ്ങനെയാ ഉണ്ണിയാ ചോറ് കൊടുക്കുക? എന്നിട്ട് എന്താ ഉണ്ടായി? അങ്ങനെ കണ്ണന് നെയ്യും ഉപ്പേരിയും പഴനുറുക്കും കാളനൊക്കെ ചേർത്ത് ഇങ്ങനെ ഉരുളകളാക്കി ഉരുളകളാക്കി കണ്ണൻ്റെ കയ്യിൽ ഇങ്ങനെ വച്ചു കൊടുത്തു. അപ്പോഴോ അപ്പോൾ കണ്ണൻ എന്താ ഓരോ ഉരുളകളായിട്ട് ഉണ്ണിയുടെ പോലെയൊന്നല്ല, ഉണ്ണി പറയില്ലേ അമ്മ ചോറ് വരുമ്പോഴേക്ക് വേണ്ട ഈ മതിയായി എന്ന്. ഇത് അങ്ങനെയൊന്നുമല്ല, കൊടുക്കണത് മുഴുവനും കഴിക്കും. കണ്ണനെ ചോറ് കൊടുക്കാൻ നല്ല സുഖമാണ്. അതൊക്കെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ കഴിക്കും. അത് ഓരോ ഉരുളകൾ കഴിക്കുമ്പോഴും കണ്ണൻ ഇങ്ങനെ നോക്കി ചിരിക്കും. എന്തൊരു ഭംഗിയാണോ കണ്ണൻ്റെ ചിരി കാണാൻ എന്നെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പാൽപ്പായസമൊക്കെ കൊടുക്കും. അപ്പോൾ കണ്ണന് ഏറ്റവും ഇഷ്ടം എന്താ? അതിപ്പോൾ പറയാനുണ്ടോ? ആ ഉപ്പുമാങ്ങിയും കട്ടത്തൈരൊക്കെ കൂട്ടിയ ചോറും പപ്പടവും പിന്നെ പാൽപ്പായസം, ഇതൊക്കെ കണ്ണന് നല്ല ഇഷ്ടമാണ് എന്നിങ്ങനെ അച്ഛനോട് വർത്തമാനം പറയും. അപ്പോൾ ചോദിക്കും അച്ഛനോട്, അച്ഛാ എനിക്കും കണ്ണനെ ഒന്ന് കാണണം, എൻ്റെ മുമ്പിലും കണ്ണൻ വരുമോ ചോദിച്ചു. അപ്പോൾ പറയാണ്, കണ്ണൻ എല്ലാവരുടെ മുമ്പിലും വരും, ആരുടെ മുമ്പിലും വരാണ്ടിരിക്കില്ല. കണ്ണൻ ഒരു പക്ഷാഭേദമില്ല, പക്ഷേ നമുക്ക് നല്ലോണം കൊതി ഉണ്ടാവണം കണ്ണനെ കാണണം, കണ്ണൻ എൻ്റെ മുമ്പിൽ വരണം എന്ന്. കണ്ണനോട് ഇഷ്ടം ഉണ്ടാവണം, ധാരാളം നാമം ജപിക്കണം. അങ്ങനെ അപ്പോൾ കണ്ണൻ ഓടി വരും നമ്മുടെ അടുത്തേക്ക്. അപ്പോൾ അപ്പോൾ ചോദിക്കുകയാണ്, അപ്പോൾ അച്ഛ ഈ ഇല്ലത്തും അച്ഛൻ പൂജ ചെയ്യും ദേവാലയം ചെയ്യുമ്പോൾ എന്താ അച്ഛ ഇവിടെ കണ്ണൻ വരാത്തെ? അപ്പോൾ കണ്ണൻ ഇവിടെയും വരുന്നുണ്ട്, ഉണ്ണി കാണാഞ്ഞിട്ടാ ഉണ്ണിയുടെ അടുത്തും വരണമെന്ന് കണ്ണനോട് പറഞ്ഞു നോക്കൂ, കണ്ണൻ എന്തായാലും വരും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഈ സംസാരമൊക്കെ ഉണ്ടായി. കുട്ടിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ആ ഉണ്ണിക്കണ്ണൻ എന്തായാലും വരും, നാളെ ഞാൻ ഉണ്ണിക്കണ്ണൻ ഇതാ ചോറ് കൊടുക്കാൻ പോവുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചേക്കിയാണ്. അപ്പോൾ ആ മുത്തശ്ശിയമ്മയാണ് ധാരാളം കണ്ണൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക. ആ മുത്തശ്ശിയമ്മയുടെ ഉണ്ണി കിടക്കുമ്പോൾ ആ മുത്തശ്ശിയമ്മ ഇങ്ങനെ കണ്ണുകളിങ്ങനെ നിറച്ചൊഴുക്കിക്കൊണ്ട് ആ കണ്ണൻ്റെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ആ ഉണ്ണിയുടെ തലയിൽ ആ മുടിയുടെ ഇടലേക്കോട്ട് ഇങ്ങനെ വിരലോടിച്ചിട്ട് ഇങ്ങനെ കിടക്കും. അങ്ങനെ കണ്ണിങ്ങനെ വാർത്തുകൊണ്ട് പറയും, കാരുണ്യകടലായിട്ടുള്ള ആ ഗുരുവായൂരപ്പനെ സേവിക്കാൻ കഴിയണത് പല പല ജന്മങ്ങളിൽ ചെയ്ത ആ സുഹൃത്തിൻ്റെ ഫലമാണ്. മേൽശാന്തിയാവാൻ കഴിഞ്ഞത് മോൻ്റെ അച്ഛൻ്റെ ഭാഗ്യമാണ്, സുഹൃതാണ് എന്നെല്ലാം അങ്ങനെ പറയും. അപ്പോൾ മുത്തശ്ശിയോട് ചോദിക്കും, അച്ഛനെ പോലെ എനിക്കും ഗുരുവായൂരപ്പനെ പൂജിക്കാൻ കഴിയുമോ മുത്തശ്ശിയെ? എനിക്കും കണ്ണന് മാമം കൊടുക്കാൻ പറ്റുമോ എന്നെല്ലാം ചോദിക്കും. അപ്പോൾ പറയും, എല്ലാം തരാവും ഉണ്ണിക്കുട്ടന്, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നല്ലോണം ഉണ്ടാവും. ഉണ്ണിക്കുട്ടന് നല്ല ഇഷ്ടമല്ലേ ഗുരുവായൂരപ്പനെ? കഥ കേൾക്കാനിഷ്ടമാണ്, നാമം ജപിക്കാനിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉണ്ണിക്കുട്ടനെ ആ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാണ്ടിരിക്കില്ല, ഉണ്ണിക്കുട്ടന് തരാവൂ കേട്ടോ എന്ന് പറയും. അങ്ങനെ ഇന്നിപ്പോൾ ആ തരായി, അച്ഛൻ എവിടെയോ അത്യാവശ്യമായിട്ട് പോകേണ്ടി വരികയാണ്. അതുകൊണ്ട് പറയാണ്, അപ്പോൾ പൂജ മുട്ടിക്കാൻ വയ്യ, എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയമില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്പലത്തിലെ കഴുകക്കാരാണ് പറഞ്ഞ്, എന്നാ തിരുമേനി നേരത്തെ ആ പൂജ അലങ്കാരമൊക്കെ കഴിച്ച് പൊക്കോളൂ, ബാക്കിയുള്ള എല്ലാം ഒരു നേദ്യൊക്കെയല്ലേ, അത് അത്ര അത് കുഴപ്പമില്ല, അത് ആ കുട്ടിയില്ലേ അത് ചെയ്തോളും, ബാക്കിയുള്ളതൊക്കെ ചെയ്ത് പൂജയും കാര്യങ്ങളും അതിൻ്റെ ആ വിധിയാവണ്ണം ബാക്കി കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പൊക്കോളുക, പിന്നെ നേദ്യം മാത്രമല്ലേ എന്ന് പറഞ്ഞു. പിന്നെ ഉപന്യം കഴിഞ്ഞ് ഉണ്ണിയല്ലേ, അതുകൊണ്ട് ഗുരുവായൂരപ്പനും കുട്ടിയോട് ചെയ്താൽ നല്ല സന്തോഷം തന്നെയാണ്, അതുകൊണ്ട് അത് കുട്ടി ചെയ്തോളും എന്ന് പറയാം. ആ അങ്ങനെ രാത്രിയൊന്നും കിടന്നിട്ട് ഈ ഉണ്ണിക്കുട്ടനെ ഉറങ്ങാൻ പറ്റണില്ല, ഇങ്ങനെ മനസ്സ് കടകട കടകടേന്നിങ്ങനെ മനസ്സ് കിടന്നിങ്ങനെ തുടി കൊട്ടുക. ആ കണ്ണനെ വരണതും കണ്ണന് ചോറ് കൊടുക്കണതും കണ്ണൻ ചിരിക്കണതും അച്ഛനിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഓരോരോ ഭാവങ്ങൾ. ആ കണ്ണനിങ്ങനെ വന്ന് നല്ല ഭംഗിയാണ് കണ്ണനെ കാണാനായിട്ട്. ആ പീലിത്തിരിമുടിയൊക്കെ കെട്ടിയിട്ട് ആ ഗോപിക്കുറിയൊക്കെ തൊട്ട് കാതിൽ മകരകുണ്ടലങ്ങളൊക്കെ അണിഞ്ഞ് ആ വശ്യമായ പുഞ്ചിരിയോട് കൂടിയിട്ട് ആ കഴുത്തിൽ ഇതാകെ ഉസ്തിപമണിമാലയൊക്കെ ചാർത്തി, പുലയാമോതിരം പാലക്കാമോതിരമൊക്കെ ചാർത്തി, ആ കൈകളിൽ വളയും തോളുവളകളൊക്കെ അണിഞ്ഞ് മഞ്ഞപ്പട്ടെടുത്ത് അറിഞ്ഞാണം ധരിച്ച് ആ കാലിൽ കാൽശിലമ്പൊക്കെ ഇട്ട് കയ്യിൽ ഓടക്കൊഴിലൊക്കെ പിടിച്ചിട്ട് ഇതാ കണ്ണൻ വരും. കണ്ണൻ വന്നിട്ട് ഇങ്ങനെ ആ മടി ഓടക്കൊഴിലൊക്കെ മടിയിൽ വെച്ച് ഇങ്ങനെ ഇരുന്ന് കൈ നീട്ടുമ്പോൾ ആ ചോറ് കൊടുക്കണതൊക്കെ അതൊക്കെയാണ് കണ്ടുകൊണ്ട് ഇതാ ഈ ഉണ്ണി രാത്രി ഉറങ്ങിയോ ഉറങ്ങിയില്ല എന്നാൽ ഒന്ന് മയങ്ങുമ്പോഴേക്കും ഉണ്ണിക്കണ്ണന് ചോറ് കൊടുക്കണ്ട ഈ സ്വപ്നം കാണണേ. അങ്ങനെ സ്വപ്നം കണ്ട് ഉണ്ണി എങ്ങനെയോ നേരെ വിളിച്ചാക്കി.
നേരത്തെ തന്നെ കുളിച്ച് ഇതാ അമ്പലത്തിലെത്തി. അപ്പോൾ ആ അവിടെ ചെന്നിട്ട് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിട്ട് ഉണ്ണിയെ, നീ നേദ്യം മാത്രം മതി, അത് ഉണ്ണി ചെയ്യണം, അച്ഛൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞതാ പോയി. അപ്പോഴാണ് ഉണ്ണി, അച്ഛാ ഒരു മിനിറ്റ് നിൽക്കൂ ഇട്ടോ എന്ന് പറഞ്ഞ് ഉണ്ണി ഇല്ലത്തൊക്കെ ഒരൊറ്റ ഓട്ടം, എന്നിട്ട് ആ ഉപ്പുമാങ്ങിയും ഇതൊക്കെ കട്ടത്തൈരൊക്കെ ഇഷ്ടമാന്ന് പറഞ്ഞല്ലോ, അതൊക്കെ കൊണ്ടുവന്ന് വേഗം വന്ന് അതൊക്കെ ഒരു സ്ഥലത്ത് ഒരുക്കി വെച്ചു. എന്നിട്ട് ഇതാ അച്ഛൻ പോയി. അത് കഴിഞ്ഞ് ആ നെദ്യം കഴിഞ്ഞ് നടടക്കുമ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ വരാം, നടടക്കണ നേരം കൂടെ ഒന്ന് പോയിട്ട് പോകാണ്ട് തരല്ല, അതുകൊണ്ടാണ് വേഗം തൊഴാൻ വരുന്നവർക്ക് പോകുമ്പോൾ നെദ്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയണേക്കാളും മുമ്പ് ആ പ്രസാദം പൂവും പ്രസാദമൊക്കെ കൊടുത്തിട്ട് വേണം നേദ്യത്തിന് നട അടയ്ക്കാനെന്നൊക്കെ പറഞ്ഞ് അച്ഛനെല്ലാം ചട്ടം കെട്ടിപ്പോയി. ഇങ്ങനെ നേദ്യത്തിനുള്ള ആ പടച്ചോറും പാൽപ്പായസം ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്നും തെറ്റുകൂടാണ്ട് ചെയ്യണം, ഉണ്ണി ശ്രദ്ധയോടുകൂടി ചെയ്യണം, അല്ലെങ്കിൽ കണ്ണന് ഇഷ്ടാവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ ആവട്ടെ അച്ഛാ ഞാനൊക്കെ ചെയ്തോളാം, അച്ഛൻ്റെ പോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ണിക്കണ്ണൻ വെൻ അതാ ചോറൊക്കെ വാങ്ങി ഉണ്ണും എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് അച്ഛൻ പോയി. അങ്ങനെ ആ എന്താ ഈ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ധാരാളം നാമം ജപിക്കണമെന്ന്. അപ്പോൾ ആ നാമത്രയം ധാരാളം ജപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മുത്തശ്ശി അത് പറഞ്ഞാൽ കണ്ണന് വലിയ ഇഷ്ടത്രേ. അപ്പോൾ വേഗം ആ അവിടെ ഇരുന്നിട്ട് ധാരാളം നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് ഉച്ചയ്ക്ക് നടടച്ച് നേദ്യത്തിന് കയറി തയ്യാറാക്കിയ മാമ്പളപ്പുഷേരി കാളൻ കദളിപ്പഴം പാൽപ്പായസമൊക്കെ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാം കൊണ്ടുവച്ചിട്ട് ഉണ്ണിയെ കാണാനില്ല, ഉണ്ണി വരുന്നില്ല. കണ്ണാ എന്താ കണ്ണാ ഉണ്ണാൻ വരാത്തേ, കണ്ണാ വരൂ, ഇതാ എല്ലാം റെഡിയായിണ്ട്, എവിടെ പോയി? അപ്പോൾ കണ്ണൻ വരുന്നില്ല, അവിടെ ആ വിഗ്രഹം മാത്രമേ ഉള്ളൂ, കണ്ണനെ കാണാനില്ല. അച്ഛൻ പറയാറുണ്ടല്ലോ കണ്ണൻ വരും എന്നുള്ളത്, എന്നിട്ട് എന്തേ കാണാത്തെ, കണ്ണൻ നീ കളിക്കാൻ പോയിണ്ടാവോ? എപ്പോഴും മുത്തശ്ശി പറയണ കഥയിൽ കേട്ടിട്ടുണ്ട് കളിക്കാൻ പോയ ഊണ് കഴിക്കാൻ വിളിച്ചാൽ കണ്ണൻ വരില്ല അത്രേ. അപ്പോൾ പറഞ്ഞ് കണ്ണാ കണ്ണാ കളിക്കാൻ പോയതാണോ, വേഗം വരൂ വേഗം വരൂ, സമയമില്ല കേട്ടോ, സമയപ്പോൾ തീരും, നട തുറക്കേണ്ടതല്ലേ, വേഗം വന്ന് ഉണ്ടട്ട് വേണ്ടേ നട തുറക്കാൻ, ഇതൊക്കെ വിളമ്പി വെച്ചേക്കണതൊക്കെ നോക്കൂ, തണുത്ത് പോകൂട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയെ ഈ വിളിക്കുകയാണ്, കാണണേ ഇല്ല. കണ്ണാ നേരെ ശിയായില്ലേ, വരൂ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടും കാണാണ്ടായപ്പോൾ ഉണ്ണിയുടെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു ദിവസം പറയണ്ടായിരുന്നു. ഒരു ദിവസം മുത്തശ്ശി പറഞ്ഞു, ഈ കുട്ടികൾ അടുത്ത അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ണിക്കണ്ണനെ നല്ല ഇഷ്ടമാണ്, അപ്പോൾ ഈ ഉണ്ണിക്കണ്ണനെ ഒരു ദിവസം ഈ കുട്ടികളൊക്കെ കൂടി കളിക്കാൻ പോയപ്പോൾ ഉണ്ണിക്കണ്ണനോട് ചോദിച്ചു, കണ്ണ നീ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്നു, ഞങ്ങൾ തലപ്പന്ത് കളിക്കാൻ പോവുക എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ കണ്ണൻ എന്ത് ചെയ്തു, അതാ ശ്രീരാകത്തുന്നതേയും വേഗം ഓടിപ്പോയി അവരുടെ കൂടെ തലപ്പന്ത് കളിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞ് കുറേ നോക്കിയിട്ടും കാണണില്ല, എവിടെയാ ഉണ്ണിന്ന് കാണാനില്ല. അത് നമ്മുടെ വില്ലുമംഗലം സ്വാമിയാർ പോയിട്ട് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അത്രേ. അപ്പോൾ അന്ന് അലങ്കരിച്ച് അവിടേക്ക് ആ മേൽശാന്തി കയറി നോക്കിയപ്പോൾ അലങ്കരിച്ച വസ്ത്രത്തിൽ മുഴുവൻ എങ്ങനെയാണെന്നറിയില്ല, ചെളിയും മണ്ണും ഒക്കെ മഴ പെയ്ത് കിടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ചേറ് കണ്ടു, ഇതെങ്ങനെയാണ് ഈ ചേറ് കണ്ടതെന്ന് അതിശയിച്ചപ്പോൾ വില്ലുമംഗലം സ്വാമിയാർക്ക് മാത്രമേ മനസ്സിലായില്ല. അദ്ദേഹം ചിരിച്ചു, മണ്ണിലിറങ്ങി കളിച്ചിട്ടാ സാരമില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അദ്ദേഹത്തിന് കാണാൻ സാധിച്ചേ. അങ്ങനെ ഇന്നിപ്പോൾ എങ്ങടാ പോയി ഉണ്ടാവുക ആവോ ഈശ്വര. അത് കഴിഞ്ഞാൽ പിന്നെ പോകണത് എവിടേക്കാ, ആ മാല കെട്ടണ മഞ്ജുളയുടെ അടുത്തേക്ക് ചിലപ്പോൾ പോയിന്ന് വരും. അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് ആ പൂവിൻ്റെ ഉള്ളിൽ മാല കെട്ടണ പൂക്കളൊക്കെ അങ്ങനെ വാരി കളിക്കാൻ അവിടെ പോയിന്ന് വരും. അതല്ല, പൂന്താനമുത്തശ്ശനാണെങ്കിൽ ഇന്ന് വന്നിട്ടില്ല, പൂന്താനമുത്തശ്ശൻ ഉണ്ടെങ്കിൽ പൂന്താനമുത്തശ്ശൻ്റെ അടുത്ത് പോയി കളിക്കണമെന്നാവും. അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പോയി കളിക്കണേ. ഇപ്പോൾ പൂന്താനമുത്തശ്ശനൊന്നും ഇല്ലല്ലോ ആ അപ്പോൾ അത് ഇനിയിപ്പോൾ അറിയാണ്ട് വന്നിട്ടുണ്ടാവുമായിരിക്കോ പൂന്താനമുത്തശ്ശൻ, എനിക്ക് കാണാൻ സാധിക്കാണ്ടേ ആവോ എന്നൊക്കെ കുട്ടി ഇങ്ങനെ പല മനോരാജ്യങ്ങൾ കാണാണ്ടായപ്പോൾ അവസാനം കരയാൻ തുടങ്ങി. കരഞ്ഞ് 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 ഇങ്ങനെ അപ്പോൾ ചോദിച്ചു, ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ വിധിയാമണ്ണം ഒരുക്കിയത് പോരാഞ്ഞിട്ടാണോ കണ്ണ, കണ്ണന് ഇഷ്ടമുള്ള ഉപ്പുമാങ്ങിയൊക്കെ അതാ കൊണ്ടുവന്ന് വെച്ചേക്കണു, തൈരൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കണു കണ്ണ, ഉണ്ണാൻ വരൂ കണ്ണ എന്ന് പറഞ്ഞിട്ട് കുട്ടി അങ്ങോട്ട് കരയാൻ തുടങ്ങി കണ്ണനെ കാണാണ്ടായിപ്പോൾ. അപ്പോൾ കണ്ണ് കരഞ്ഞ് 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 ഇങ്ങനെ കണ്ണടച്ച് കരയണമുണ്ട്, കണ്ണടച്ച് നാമം ജപിക്കണമുണ്ട്. അപ്പോൾ അതാ ആ കണ്ണൻ്റെ ആ പൊഞ്ചിലമ്പിൻ്റെ കിലുക്കം കേട്ടു, ആ ഒടക്കുഴലിൻ്റെ നാദം ഇതാ കേൾക്കണു. കണ്ണനെ ഈ ഉണ്ണി കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അതാ മുമ്പിൽ ഉണ്ണിയുടെ അത്രയ്ക്കും വലിപ്പമുള്ള സുന്ദരനായ ഉണ്ണിക്കണ്ണൻ അതാ അവിടെ നിൽക്കണു. ആ ഒടക്കുഴലൊക്കെ ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് വിളിച്ചുകൊണ്ട് തൃക്കാല് രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചു വച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമഥ പിടിച്ചു ദിമന്തം ഹസിച്ചും തക്കത്തിൽ പീലിയും ചൂടി
കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ കാരുണ്യേന നിത്യം മമ ഹൃദി കളിയാടിയിടുവാൻ ദർശിതം കൈതൊടുന്നേന്ന് പൂന്താനമുത്തച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇതാ നിൽക്കണു കണ്ണൻ. അത് ആ കണ്ണ് എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു, ആ തൃപ്പടിയിൽ അങ്ങോട്ട് ഇരുന്നിട്ട് മടിയിൽ അങ്ങോട്ട് അച്ഛൻ പറഞ്ഞ പോലെ ആ ഉടക്കോയിൽ മടിയിൽ വെച്ചിട്ട് കൈ നീട്ടിയിട്ട് പറഞ്ഞു തരൂ വിശന്നിട്ട് വയ്യ വേഗം തരൂ. കണ്ണന് ഉണ്ണിക്ക് നല്ല സന്തോഷമായി. ഉണ്ണിതാ ഓരോരോ ഉരുളകൾ ഉരുട്ടിയിട്ട് അച്ഛൻ പറഞ്ഞ പോലെ എല്ലാം കൂട്ടി ഉരുട്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ കണ്ണൻ പറയും അതേ ഇനി എനിക്ക് കാളൻ കൂട്ടിയിട്ട് തരൂ, എന്തൊരു സ്വാദാ കാളന്. അപ്പോൾ കാളൻ കൂട്ടി കൊടുക്കും. ഇനി ഉണ്ണി കൊണ്ടുവന്ന് ഉപ്പുമാവങ്ങയുടെ ആ ഉപ്പുമാങ്ങയൊക്കെ കൂട്ടി തൈരൊക്കെ കൂട്ടി കുഴച്ചിട്ട് ഒരു ഉരുള തരൂ എന്ന് പറയും. അപ്പോൾ ഇത് തരുമ്പോൾ എന്താ എല്ലാം ഈ രണ്ടു ഉരുള വേണം. ഒരു ഉരുള കണ്ണൻ കഴിച്ചാൽ ഒരു ഉരുള ഉണ്ണിയുടെ വായിൽ വെച്ച് കൊടുക്കും. അങ്ങനെ രണ്ട് കൂട്ടരും കൂടി സന്തോഷമായിട്ട് അവിടെ ഇരുന്ന് ആ ഊണൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഭഗവാൻ പറഞ്ഞു ശരി കേട്ടോ എന്നാ ഇനി നട തുറന്നോളൂ എന്ന് പറഞ്ഞതാ ഭഗവാൻ ആ വിഗ്രഹത്തിൽ അങ്ങോട്ട് ലയിച്ചു. ഉണ്ണിക്കണ്ണ ഉണ്ണി ചെന്നിട്ടതാ നട തുറക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ളവർക്കാണെങ്കിൽ എത്ര നേരമായി നട അടച്ചിട്ട് ഈ കുട്ടിക്കൊന്നും അറിയില്ല, ഇനിയിപ്പോൾ അടച്ചെന്നട തുറക്കാൻ സാധിക്കാഞ്ഞിട്ടേ ഇരിക്കുമോ, കുറ്റിയൊക്കെ ഇട്ടുണ്ടാവോ കുട്ടി, എന്താണെന്നറിയില്ല, അറിവില്ലാത്തതല്ലേ, അതെന്തേയാവോ നട തുറക്കാത്തേ നട തുറക്കാത്തേന്ന് വെച്ച് ഇവർ പരിഭ്രമിക്കുകയാണ് കുറേ സമയമായിപ്പോൾ. അങ്ങനെ അവസാനം താ നട തുറന്നു. നട തുറന്നു കഴിഞ്ഞ് പറഞ്ഞു ഇത് എന്താ അത് ഉണ്ണിയമ്പൂരിയെ എത്ര നേരമായി നട അടച്ചിട്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അതിനിടയിൽ ആ കണ്ണൻ ഉണ്ണി എന്ത് ചെയ്തു ഇടയിലൊന്ന് ഇറങ്ങി വന്നു. കാരണം ഇല്ലത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ച് ഉപ്പുമാങ്ങയും തൈര് കൊടുക്കാൻ മറന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ണന് ഊണ് കഴിക്കാൻ വരാണ്ടായിപ്പോൾ ഇതെന്താ ഇത് എന്ന്. അപ്പോൾ ഇറങ്ങി വന്ന് പറഞ്ഞു എന്താ നേദ്യം കഴിഞ്ഞു ഇല്ല തുടങ്ങാൻ പോണേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് വേഗം പോയി തടപ്പള്ളിയിൽ പോയി ഉണ്ട് ആ ഉപ്പുമാങ്ങയും തൈരൊക്കെ അങ്ങോട്ട് എടുത്തുകൊണ്ടിരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതെന്താ അത് ഇത് ഉപ്പുമാങ്ങയും തൈരും കണ്ണന് കൊടുക്കാൻ, ഓഹോ ഇന്ന് ഉണ്ണിയുടെ വക പുതിയ നേദ്യമൊക്കെയാണോ എന്ന് ഇവരും ചോദിച്ചു. അപ്പോൾ ഇന്നെന്താ ഇങ്ങനൊരു നേദ്യം എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു അതിന് വശം പോലെ അത് ചെയ്യട്ടെ, കുട്ടികൾക്ക് അതൊന്നും അറിയാണ്ടാവും, അതിന് അതെങ്ങനെയാ വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ടാണ് പിന്നെയാണ് അടച്ചിട്ട് തുറക്കാണ്ട് കാണുന്നില്ല. അങ്ങനെ നോക്കിയപ്പോൾ നട തുറന്ന് വരുമ്പോൾ എന്താ തുടർന്ന് വരുന്ന രൂപം കണ്ടു കഴിഞ്ഞാൽ ഉണ്ണിയുടെ ആ വയറ്റത്തും കവിളത്തും ഒക്കെ നിറയെ ആ പാൽപ്പായസവും ചോ തൈരും കട്ടത്തൈരൊക്കെ കൂട്ടിയ ചോറും കാളൻ്റെയും ഒക്കെ മേലും മുഴുവനും ഉണ്ണിയുടെ ആ പക്ക ഇത് കണ്ണനിങ്ങനെ വാരി വാരി കൊടുക്കുമ്പോഴേ മുഖത്തും മേത്തും വയറ്റത്തൊക്കെ വീണിട്ടുണ്ട്. അത്രയല്ലേ പ്രായമുള്ളൂ രണ്ടു പേർക്കും, അത് ഉരുളിയിലാണെങ്കിൽ ഒന്നും കാണാനുമില്ല. അപ്പോൾ ആ ഭഗവാൻ ഇവരെല്ലാവരും ചോദിച്ചു ഇത് എന്താ അത് അവിടെ ഇരുന്നിട്ട് എന്താ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാനേ കണ്ണന് ചോറ് കൊടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. കണ്ണന് ചോറ് കൊടുക്കേ എന്ന് ചോദിച്ചു. ആ കണ്ണന് ചോറ് കൊടുക്കുമായിരുന്നു കണ്ണന് എല്ലാ എന്നിട്ട് കണ്ണന് ഉണ്ണിയുടെ അടുത്തേക്ക് വരിക ആ വന്നു എൻ്റെ മുമ്പിൽ വന്നു ഞാനിങ്ങനെ ഉരുട്ടി ഉരുട്ടി. അപ്പോൾ ചോദിക്കുക ഓ ഉരുട്ടി കയ്യിൽ കൊടുത്തുണ്ടാവുമായിരിക്കും അല്ലേ, ആ ഉരുട്ടി ഞാൻ കയ്യിൽ കൊടുത്തു കൂട്ടി സന്തോഷിച്ചിട്ടാണ് പറയണേ, അതിനെ കളിയാക്കാന്നൊന്നും അതിന് നിശ്ചയമില്ല. ഞാൻ ഉരുട്ടി ഉരുട്ടി കയ്യിലാണ് കൊടുത്തു. അപ്പോൾ അതാ കണ്ണന് ഓരോരോ ഉരുളിയായിട്ട് വാങ്ങി വച്ചു. അപ്പോഴാണ് കണ്ണനോട് പറഞ്ഞത് ഉപ്പുമാങ്ങിയും തൈരും വേണമെന്ന്, അത് ഞാൻ മറന്നു, അതാ ഞാൻ എടുത്തു കൊണ്ടുപോയി, ആ നന്നാവുണ്ട് അസലായിട്ടുണ്ട് കഥകൾ പറയണത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടി കുട്ടിയെ വഴക്ക് പറയാൻ തുടങ്ങി. എല്ലാവർക്കും ഉള്ള ആഹാരം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചിട്ട് എങ്ങനെയാ ഉണ്ണി, എത്ര പെരുവയറനാ നീയെ, ഇങ്ങനെയാണോ ഇല്ലത്താണെങ്കിൽ വലിയ ഇല്ലായ്മയൊന്നും അത്രയ്ക്ക് ഇല്ലായ്മയൊന്നും ഇല്ലല്ലോ, ആഹാരത്തിന് മുട്ടൊന്നും ഇല്ലല്ലോ, എന്നിട്ട് എന്തിനാ ഞങ്ങളുടെ വയറ്റത്തെ അടിച്ച്, ഞങ്ങളുടെ കുട്ടികളും അവിടെ ഭക്ഷണി എടുക്കുകയല്ലേ, അവർക്കൊരു ഉരുളെങ്കിലും ബാക്കി വയ്ക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചതാ എല്ലാവരും ഇങ്ങനെ വഴക്ക് പറയാൻ തുടങ്ങി. അപ്പോൾ എന്നിട്ട് പറഞ്ഞു എല്ലാം സത്യമായിട്ടും അതെ കൃഷ്ണനാണ് കഴിച്ചത്, ഉണ്ണിക്കണ്ണനാണ് കഴിച്ചത്, ഗുരുവായൂരപ്പൻ തന്നെ അവിടെ വന്ന് ചോറുണ്ടത്. പറഞ്ഞു നെന്മിനില്ലാത്ത ഒരു കുഞ്ഞി ഇങ്ങനെ കള്ളത്തരം പറയേ, ഇല്ലത്തിൻ്റെ ആ ഒരു ദോഷമായില്ല, ശിവ ശിവ ഇങ്ങനെ ഒരു ഉണ്ണിയോ ഇല്ലത്ത് എന്ന് ചോദിച്ചാൽ എല്ലാവരും ഉണ്ണിയെ സഹകരിക്കാൻ തുടങ്ങി. ആ സമയത്താണ് അച്ഛൻ ധൃതി പിടിച്ച് ഓടി വരിക. ഓടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചോദിച്ചു എന്തേണ്ടായിയേ എന്തേണ്ടായിയേ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടിക്കൊന്നും പറയാൻ പറ്റില്ല സങ്കടം കൊണ്ട്, എല്ലാവരും ചുറ്റും നിന്ന് പരിഹസിക്കുകയെന്ന് കണ്ടപ്പോൾ കുട്ടിക്ക് സങ്കടമായി. കുട്ടി പറയേണ്ട ആരും വിശ്വസിക്കണില്ല.
അവൾക്ക് അച്ഛൻ വന്നപ്പോൾ പറഞ്ഞു, എന്നാലും തിരുമേനി ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ഈ കുഞ്ഞ് ഇങ്ങനെ ഞങ്ങളെ പറ്റിക്കുമെന്ന് വിചാരിച്ചില്ല, എൻ്റെ ഉണ്ടായേ. അവിടെ ആ ശീലകം മുഴുവൻ അശുദ്ധാക്കിയേക്കണു. ഈ കുട്ടി അവിടെ ഇരുന്നിട്ട് ആ കണ്ണന് നേദിക്കണല്ല, ആ ഭക്ഷണം അവിടെ ഇരുന്ന് കഴിച്ച് അവിടെ മുഴുവൻ അശുദ്ധാക്കിയെന്ന് മാത്രമല്ല, ഞങ്ങളുടെ അന്നവും മുട്ടിച്ചേക്കണു എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം നോക്കി, ഇങ്ങനെയൊന്നും ആ കുട്ടി ചെയ്യില്ല, അങ്ങനെ ഒരു ഭക്ഷണത്തിന് അർത്ഥിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഉണ്ണിയാണ്, ഒരു സാത്വികനായിട്ടുള്ളൊരു ഉണ്ണി. എന്നിട്ട് എന്തേ നോക്കിയപ്പോൾ ഇവർ പറഞ്ഞത് തെറ്റാന്ന് അച്ഛൻ തിരുമേനിക്കും തോന്നിയില്ല, കാരണം മുഖത്ത് വയറ്റത്തും ഒക്കെ തൈരും പാലും പായസമൊക്കെ ഉണ്ട്, പിന്നെ എങ്ങനെയാണ് അത് തെറ്റാന്ന് തോന്നുക. അപ്പോൾ പറഞ്ഞു, എന്തേണ് ഉണ്ണിയായി കാട്ടിയത് എന്ന് പറഞ്ഞു. സത്യമായിട്ടും അച്ഛ, സത്യമായിട്ടും ഗുരുവായൂരപ്പനാണ് കഴിച്ചത്, ഗുരുവായൂരപ്പനാണ് കഴിച്ചത്. അപ്പോൾ കുട്ടി ഉണ്ണിയുടെ മുഖത്ത് എങ്ങനെയാണ്? പിന്നെ ഗുരുവായൂരപ്പൻ കഴിച്ചാൽ ഈ ചോറും പായസമൊക്കെ അതാ ഇടയ്ക്ക് ഞാൻ കൊടുക്കുമ്പോൾ അത് എൻ്റെ വായലും ഗുരുവായൂരപ്പൻ വച്ച് തരികയാണേ. അപ്പം ഞാനത് കഴിച്ചു, ഗുരുവായൂരപ്പൻ വച്ച് തരുമ്പോൾ എന്തൊരു സ്വാദാ, അപ്പം ഞാനും അത് കഴിച്ചു എന്ന് പറയുക. അപ്പോൾ ഇത്രയ്ക്ക് വലിയൊരു കളവ് ഈ ഭഗവാൻ ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് പറയേ. അച്ഛൻ അങ്ങോട്ട് സങ്കടം സഹിക്കാൻ വയ്യാണ്ടായിപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, ആ ഉണ്ണിയുടെ ഉണ്ണിയെ കൈ നീട്ടിയിട്ട് ഉണ്ണിയുടെ കവിളത്ത് ഒരടിയ വെച്ച് കൊടുത്തു. അപ്പോൾ ഈ മോതിരം കൊണ്ടിട്ട് കയ്യിൽ കിടക്കണ മോതിരം കൊണ്ടിട്ട് ഉണ്ണിയുടെ കവിളത്തിൻ്റെ ഈ എല്ലിൽ കൊണ്ടിട്ട് നല്ല വേദനയുണ്ടായി. അപ്പോൾ കണ്ണാന്നിത് ഉറക്കെ വിളിച്ചു, ഉറക്കെ വിളിച്ച വഴി അടച്ചിട്ടായിരുന്ന നട അങ്ങോട്ട് തുറന്നു. തുറന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് ഈ ആഹാരം കഴിച്ചത് എന്ന് പറയുക. അങ്ങനെ ശീലകത്തേക്ക് നോക്കിയപ്പോൾ അതാ ആ കണ്ണൻ്റെ കവിളിൽ നിന്നിങ്ങനെ പൊട്ടിയിട്ട് ചോര ഒഴുകണു. ഉണ്ണിയുടെ കവിളത്ത് അടി കൊണ്ട പാടൊന്നുമില്ല, ഉണ്ണിക്ക് അങ്ങനെ ആ വിളിച്ച് പരിഭ്രമം കൊണ്ട് വിളിച്ചു എന്നുള്ളൂ, വേദനയുള്ള ലക്ഷണമൊന്നുമില്ല. അവിടുന്നാണ് നന്നേ വേദനിച്ചു കിട്ടോ, ഇത്രയും കാലം എന്നെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ തന്ന് എന്നെ തലോടിയ കൈകൊണ്ടുള്ള അടി നന്നേ വേദനിച്ചു എനിക്ക്, ആ മോതിരത്തിൻ്റെ ഒരു ഇത് കൊണ്ടട്ടെ, എൻ്റെ ദേ ഇവിടെ പൊട്ടി നോക്കൂ എന്ന് പറയാണ് ഈ കണ്ണൻ സങ്കടം പരിഭവം പറയണു. അത് കേട്ടപ്പോൾ എല്ലാവരും അത്ഭുതത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഉറക്ക നാമം ജപിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഉണ്ണിക്ക് എന്താ അറിയാം, മന്ത്രം ജപിക്കാൻ അറിയില്ല, തന്ത്രം ഇത് പഠിച്ചിട്ടില്ല. കാര്യമൊക്കെ ഇത്ര ചെറിയ കുട്ടിയല്ലേ, ഇതൊക്കെ വന്യം കഴിഞ്ഞു വെച്ചാലും ഇതൊന്നും പഠിച്ചിട്ടില്ല. അതിനൊന്നേ ഉണ്ടായുള്ളൂ, അത് സത്യമായിട്ട് ഭഗവാനെ ഉറപ്പിച്ച ഉള്ളിൽ ഭഗവാൻ വിളിച്ചാൽ വരും എന്നുള്ളത്. അത് ആരാ കുട്ടി ഉറപ്പിച്ച്? അച്ഛനും മുത്തശ്ശിയമ്മയൊക്കെ കൂടിയിട്ട് മനസ്സിൽ, കുട്ടികളുടെ മനസ്സിൽ ഭഗവാൻ വിളിച്ചാൽ വരും എന്നുള്ള ആ ഉറപ്പിനെ അങ്ങോട്ട് നൽകിയപ്പോൾ ആ കുട്ടി അതിൽ ദൃഢമായിട്ട് അങ്ങോട്ട് അത് ഉറപ്പിച്ചു മനസ്സിൽ, നമ്മളെല്ലാം വിളിച്ചാൽ ഭഗവാൻ വരും എന്ന്. അതുകൊണ്ട് തന്നെയാണ് ആ ഭഗവാനെ കാത്തിരുന്നതും. ആ ദൃഢതയ്ക്ക് മുമ്പിൽ ഭഗവാൻ വരാണ്ടിരിക്കാനായില്ല. അപ്പം നമ്മളുടെയൊക്കെ മുമ്പിലേക്ക് വരണില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്താ, ആ ദൃഢത നമ്മുടെ ഉള്ളിൽ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ ദൃഢമായ ഭക്തി, ആ ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒരിക്കലും ഭഗവാൻ നമ്മളെ വിട്ടു പോവില്ല. അത്രയ്ക്കും ആണ് ആ ഭഗവാൻ്റെ ഭക്തവാത്സല്യം. ഇങ്ങനെ എത്രയെത്ര കഥകൾ ആ ഗുരുവായൂരമ്പലത്തിനെ ചുറ്റിപ്പറ്റി പറയുന്നുണ്ട്. പലരും പറയും ഇതെല്ലാം കഥ, ഈ കഥകളെല്ലാം കെട്ടുകഥകളാണ്, ആരുടെയോ മനസ്സിൽ തോന്നിയ ഓരോ കഥകളാണ്, ഇതിനെ വ്യാഖ്യാനിക്കാനും ന്യായീകരിക്കാനും ധാരാളം പേരുണ്ടാവും. ആയിക്കോട്ടെ, ഉണ്ടായിക്കോട്ടെ, പക്ഷേ അത് അനുഭവിച്ച അത് എന്തുകൊണ്ടാണെന്നറിയോ? അവരവർക്ക് അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ്. നാരായണ എന്ന് വിളിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? ഒരിത്തിരിയെങ്കിലും ആ ഭഗവാനെ നാമം ജപിക്കുന്നുണ്ട്, സഹസ്രനാമം ജപിക്കുന്നുണ്ട്, കീർത്തനങ്ങൾ പാടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മളുടെ ഉള്ളിൽ അത് കുറച്ചെങ്കിലും ഒരു ആനന്ദത്തെ തരുന്നുണ്ടോ? അതോ വെറും കർമ്മം മാത്രമായിട്ട് നമ്മൾ ചെയ്യുകയാണോ? എല്ലാവരും ചെയ്യണു, ഞാനും ചെയ്യണു, അത് മുടങ്ങാണ്ട് ചെയ്തു കഴിഞ്ഞെങ്കിൽ ദോഷം വന്നാലോ, ഈശ്വരൻ കോപിച്ചാലോ, അങ്ങനെ പല ഭാവത്തോടു കൂടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ മുടങ്ങിയ ദോഷമുണ്ടോ? അങ്ങനെയുള്ള പല കാര്യങ്ങൾ, നമ്മളെ ഗുണത്തിനേക്കാളും ഏറെ ഇത് പിന്നെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആദ്യം ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അനുഭവം ആവാത്തത്. അനുഭവം ആവാണ്ടിരിക്കില്ല. കഴിഞ്ഞ ദിവസം കഥ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നാമം എഴുതുന്ന ലിഖിത നാമജപത്തിൻ്റെ മഹത്വത്തെ പറ്റിയിട്ട് പറഞ്ഞു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എന്തിനും ലിഖിത നാമജപം വളരെ പ്രയോജനം ചെയ്യും എന്നുള്ളത് പറഞ്ഞു. അത് അനുഭവം കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. മഴ തുടങ്ങിയിടെ അത് അനുഭവം കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ആ അനുഭവം കണ്ട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എത്രയോ പേർക്കത് സംശയമായിരുന്നു. പക്ഷേ
ഇതെല്ലാം ശരിക്കും അനുഭവമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് അനുഭവത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണവർക്ക് ഉൾക്കൊള്ളാം, യാദൃശ്ചികം എന്ന് വിചാരിക്കണവർക്ക് യാദൃശ്ചികം എന്ന് വിചാരിക്കാം. ഓരോ അനുഭവങ്ങളെയും അനുഭവിക്കുമ്പോഴേ അതിൻ്റെ സുഖം അറിയുള്ളൂ. വേദനയായാലും സന്തോഷമായാലും സങ്കടമായാലും എരിവായാലും പുളിയായാലും മധുരമായാലും നമ്മൾ അതിനെ അനുഭവിക്കാം, എന്നാലേ നമുക്കറിയുള്ളൂ. മധുരം ഒരിക്കലും കഴിക്കാത്ത ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ആ മധുരത്തിനെ പറ്റിയിട്ട് പഞ്ചസാര പായസത്തിനെ പറ്റിയിട്ട് നമ്മൾ ധാരാളം ഇങ്ങനെ പറയാണ്, പഞ്ചസാര പായസം വളരെ നല്ലതാട്ടോ, പഞ്ചസാര പായസത്തിനെ പറ്റി എത്ര പറഞ്ഞാലും ഏയ് അത്രയ്ക്ക് സ്വാദൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നും അല്ലേ. എന്ത് നമുക്കറിയാത്തൊരു രസത്തിനെ പറ്റി പറഞ്ഞാൽ നമുക്കതിനെ ഉൾക്കൊള്ളാനോ അതിനെ തോന്നില്ല. അതേസമയം അതിനെക്കുറിച്ച് നമ്മൾക്ക് പകർന്നു തന്നിട്ട് പറയുകയാണെങ്കിൽ, അത് നമ്മുടെ കയ്യിൽ തന്നു എന്നിട്ട് പറയുകയാണ് ഇത് നല്ലതാണ് കഴിച്ചോളൂ, അപ്പോൾ നമ്മളിത് കഴിക്കണില്ല. ഈ കയ്യിൽ കിട്ടി പായസം ഒഴിച്ചു തന്നു എന്നിട്ട് പറയുകയാണെങ്കിൽ പായസത്തിന് നല്ല മധുരമാണ്, ഇത് കഴിച്ചോളൂ, ഇത് നല്ല സ്വാദുണ്ട് എന്ന് പറയുമ്പോഴും ഈ പായസം കഴിക്കാത്ത ആളായേ ഇതത്ര നന്നാവില്ല വേണ്ട, അതിനെ ഉപേക്ഷിച്ചു. പിന്നെ എങ്ങനെയാണ് അവന് മധുരം അറിയുക? കയ്യിൽ സുലഭമായിട്ട് കിട്ടിയിട്ട് പോലും നമ്മളതിനെ അനുഭവിക്കാനായിട്ട് നോക്കണില്ല. അപ്പം എന്താ പിന്നെ എങ്ങനെ അതിൻ്റെ മഹത്വം അറിയും? നാമജപത്തിൻ്റെ മഹത്വം എങ്ങനെ അറിയും? ഒന്നും വേണ്ട നമുക്ക്, നാവൊന്നു മാത്രം വേണ്ടു ഹരിനാരായണായ നമ, നാവ് മാത്രം മതി നാമം ചൊല്ലാൻ. ആ നാവിനെ പലതും പറഞ്ഞിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ആ നാവ് കൊണ്ട് പറയണം. ആ നാവ് കൊണ്ട് കുറച്ച് നാമം ജപിക്കൂ എന്ന് പറഞ്ഞാൽ മാത്രം സാധിക്കില്ല. ഒരു കുട്ടിയുടെ കാര്യം പറയും, ധാരാളം വർത്തമാനം പറയും. കൊച്ചു കുട്ടിയാണ്, കൊഞ്ചി കൊഞ്ചി എൽ കെ ജിയിലൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അവനോട് പറയും, മോനെ ഇനി എ ബി സി ഡി ചെല്ലുന്ന അയ്യോ ഒഞ്ചു വായ ഇച്ചത്ത് വയ്യ, തീ ഞാൻ മിന്നാണ്ട് ഇച്ചത്തെ എന്ന് പറയും. അങ്ങനെ ഉണ്ട് കുട്ടികൾ. അതുപോലെ ബാക്കിയുള്ള വർത്തമാനങ്ങളൊക്കെ പറയാൻ നമുക്കിതാണ്. നാമം ജപിക്കുക എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അതിന് മടിയായി, മറ്റുള്ളവർ കേട്ടാൽ മോശമല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക്. അപ്പോൾ ആ ഒരു ഭാവത്തിലാണ് നമ്മളെല്ലാവരും, ആൾക്കാർ കേട്ടാൽ മോശക്കേട്, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നാമം ജപിക്കാൻ മോശക്കേട്. അപ്പോൾ ഭഗവാൻ ഇതാ പറയണോ, ശരി അമ്പലത്തിലും പോകണ്ട, സത്സംഗത്തിനും പോകണ്ട, ഒന്നും പോകണ്ട, അവനവൻ്റെ ഗൃഹത്തിലിരുന്നോളൂ, അവിടെ ആരും കേൾക്കാനില്ലല്ലോ. ഇനി നിങ്ങൾക്ക് മോശക്കേട് തോന്നുന്നുണ്ടെങ്കിൽ ശരി വാതിലടച്ചിട്ടിരുന്ന് അവിടെ ഇരുന്ന് നാമം ജപിച്ചോളൂ. എനിക്ക് എങ്ങനെയായാലും വേണ്ടില്ല ആ ഭഗവാന്. അതാണ് പ്രേമ പഞ്ചാര ചേർത്തു നന്നായി കുറുക്കിയൊരീ നാമമാമ്പാൽ പായസം. ഗുരുവായൂരപ്പൻ അത് മതി, നാളെ കണ്ണൻ്റെ പറന്നാളല്ലേ. ഉണ്ണിക്കണ്ണ ഇന്നല്ലോ നിൻ പിറന്നാൾ, ഭക്തവൃന്ദങ്ങൾ മോതാലേകുന്നു പാൽവെണ്ണ കൽക്കണ്ടം അവിലടയും നല്ല പൂമ്പട്ടുകോണം. എന്നാലൻ കൃഷ്ണനുണ്ണി ഒന്നുമില്ലെൻ്റെ കയ്യിൽ, ഏകീടാമൊന്നു മാത്രം പ്രേമപ്പഞ്ചാര ചേർത്തു നന്നായി കുറുക്കിയൊരീ നാമമാമ്പാൽപായസം. ആ നാമമാകുന്ന പാൽപായസമാണ് കണ്ണന് ഏറ്റവും ഇഷ്ടം. നമ്മൾ ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ സമയം കളയാണ്. ഇപ്പം ഇന്നലെ എന്നോട് ഒരു കുട്ടി ചോദിച്ചു, വിഷ്ണു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ചോദിച്ചു, പാൽ ഉപവാസം എടുക്കാൻ പാടുമോ, ആ കണ്ണൻ്റെ ഇതായിട്ട് ഉപവാസം ചെയ്യുമോ. പണ്ട് അമ്മമാർ, ധാരാളം അമ്മമാർ ഉപവാസം എടുത്തായിരുന്നു. രാവിലെ തൊട്ടിട്ട് രാത്രി 12 മണിവരെ പച്ചവെള്ളം പോലും കുടിക്കില്ല അവർ ഉപവാസത്തിലാണ്. 12 മണിക്ക് കൃഷ്ണാവതാരം വായിച്ച് സമർപ്പിച്ചതിന് ശേഷം കരിക്കും പഴവും പാലൊക്കെ കഴിച്ചിട്ട് ഉപവാസം അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. അതുവരെ ഉപവാസമാണ്, രാവിലെ 6 മണി തൊട്ട് രാത്രി 12 മണിവരെ ഉപവാസം അനുഷ്ഠിക്കുന്നവരുണ്ട്. പക്ഷേ അവരെന്താ ആ സമയം മുഴുവനും അവരുടെ ഉള്ളിലുള്ള വ്യഥ എന്താ, അതാ ദേവകീദേവി ഗർഭം ധരിച്ചിരിക്കുന്നു. പ്രസവവേദന എടുത്തിട്ട് വിഷമിക്കുമ്പോൾ നമ്മൾ ഒരാളങ്ങനെ പണ്ടൊക്കെ ഗൃഹത്തിലല്ലേ, അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുക ആഹാരം കഴിക്കുക സന്തോഷിക്കുകയൊന്നും ചെയ്യില്ല. ആ ഒരു ഭാവത്തിലാണ് അവർ സദാ നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ചിരിക്കും. അപ്പോൾ അവർക്ക് ഊണും ഉറക്കവും വിശപ്പും ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ, ഭഗവാൻ്റെ ചിന്തയിൽ കയറി നാമം ജപിച്ച് ആ ഭഗവാൻ്റെ കീർത്തനങ്ങൾ പാടി പുരാണ പാരായണമൊക്കെ ചെയ്തിട്ടാണ് അവരിരിക്കുക. ഇന്ന് നമ്മൾ അങ്ങനെയല്ല, ടി വി ഒക്കെ കണ്ട് കഥകൾ പറഞ്ഞ് വാട്സാപ്പ് നോക്കി അങ്ങനെയൊക്കെയാണ് നമ്മളിരിക്കണത്. അങ്ങനെ ഉപവാസം ഇരിക്കണുണ്ട് എത്രണ്ട് ഫലം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് നിശ്ചയമില്ല. അല്ലെങ്കിൽ തന്നെ ഈ ഉപവാസം എന്നുള്ള അർത്ഥം എന്താ, ഭക്ഷണത്തിനെ ഉപേക്ഷിക്കലല്ല,
ഭക്ഷണത്തിനെ ആ ഭഗവാന്റെ അടുത്തിരിക്കുമ്പോൾ നമ്മളെല്ലാം മറന്നിരിക്കുമ്പോൾ വിശപ്പും ദാഹമൊന്നും ഇല്ലാണ്ടായിട്ട് ഭക്ഷണം നമ്മൾ അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടി വരില്ല. അതാണ് പണ്ടുള്ളവരുടെ ഉപവാസത്തിൻ്റെ കാര്യം. ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല, ആ ഭഗവാന്റെ അടുത്ത് മാത്രം ഇരിക്കുന്നില്ല, ബാക്കിയൊക്കെ ഉണ്ട്. ഭക്ഷണം മാത്രം ഉപേക്ഷിച്ചിട്ട് ആ ഉള്ളിലുള്ള ആ യജ്ഞബുക്കായ ആ വൈശ്യാരണനായിട്ടുള്ള ഭഗവാനെ പട്ടിണിക്കിട്ടിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതിനെ അറിയാണ്ട് ദാഹം, ഇപ്പോൾ പണ്ട് കാലത്തുള്ള ഒരു തപസ് ചെയ്യുമ്പോൾ ഒരു ഭക്ഷണവും കഴിക്കാണ്ട് തപസ് ചെയ്യണില്ലേ? പക്ഷേ അവർക്ക് അവരുടെ ഉള്ളിലിരിക്കണ ആ ഭഗവാൻ ഒരിക്കലും ഭക്ഷണമില്ലാതെ കണ്ട് പട്ടിണി കിടക്കണില്ല. കാരണം ഈ നമമാകുന്ന ഈ പാൽപ്പായസം ധാരാളം അവർ മന്ത്രങ്ങൾ ജപിച്ച് 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 ഭഗവാൻ നിവേദ്യം നമം കൊണ്ട് നിവേദ്യം നയിക്കുക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉപവാസം എന്ന് വെച്ചാൽ ഭഗവാൻ്റെ അടുത്ത് വസിക്കുക, എന്നും ചോറുണ്ടാക്കുന്നുണ്ട്, കൂട്ടാനുണ്ടാക്കുന്നുണ്ട്, ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ദിവസം എല്ലാം ഇനി വീണ്ടും വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയൊക്കെ ഉണ്ടാക്കി ഭഗവാനെ നേരിച്ച് ആ സദ്യ നമ്മളുണ്ട്. ആ സമയം കഴിയുമ്പോഴും ഭഗവാനോ ഭഗവാന്റെ അടുത്തിരിക്കാൻ നേരമില്ല. അപ്പം അതിനേക്കാളും കാര്യമായിട്ട് ആ രാവിലെ തൊട്ടിട്ട് ഇപ്പോൾ നാളെ ആ കൃഷ്ണാഷ്ടമിയാണ്, എൻ്റെ ഗൃഹത്തിലുള്ള എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് ആ അത്യാവശ്യം ഒരു വിശപ്പ് മാറാനായിട്ട്, വിഭവസമൃദ്ധം ഒന്നും വേണ്ട, ഒരു വിശപ്പ് മാറാനായിട്ട് എന്തെങ്കിലും ഒരു ആഹാരം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവർ സദാ ആ ഭഗവാന്റെ മുമ്പിലിരുന്ന് ആ നാമജപം നടത്തുകയാണ്. ഹരേ രാമ നാമജപം, അതൊരു നാമസങ്കീർത്തന യജ്ഞം പോലെയായിട്ടായാലും വേണ്ടില്ല. കാലത്ത് തൊട്ടിട്ട് നാമജപം, അങ്ങനെ പുരാണ പാരായണം, ഭഗവാന്റെ കഥകൾ പറയുക, കഥകൾ കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നീങ്ങുകയാണ്. അങ്ങനെ ഒരു ദിവസം ഭഗവാന്റെ മാത്രമല്ല, ഒരൊറ്റ ദിവസമല്ലേ പറയണുള്ളൂ, കൊല്ലത്തിൽ ഒരു ദിവസം ആർക്കാ സാധിക്കുക? അതൊക്കെ നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റും, പ്രവൃത്തിയിൽ സാധിക്കില്ല എന്ന് പറയും. പക്ഷേ ഗുരുവായൂരപ്പനെ ഏറ്റവും ഇഷ്ടം അത് തന്നെയാണെന്ന് എനിക്ക് നല്ല അനുഭവമായിട്ടുണ്ട്. ഒരിക്കലേ കോഴിക്കോട് താമസിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് എവിടെയും പോകാറില്ല, വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അങ്ങനെ പുറത്തേക്ക് പോകുന്ന ശീലം കുറവായിരുന്ന സമയത്ത് ആദ്യമായിട്ട് പുറത്തേക്ക് പോയത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അഷ്ടമീരോ ഏകാദശി, ഗുരുവായൂർ ഏകാദശിയുടെ ദിവസമാണ്. അപ്പോൾ ഏകാദശിയുടെ ദിവസം ഞാൻ കണ്ണനോട് ചോദിച്ചു, കണ്ണ ഏകാദശി നോൽക്കണ്ടേ, എങ്ങനെയാണ് ഏകാദശി നോൽക്കുക, അത് ഏകാദശി നോൽക്കണോ അതോ ഉപവാസം എടുക്കണോ എന്ന് കണ്ണനോട് ചോദിച്ചതാണ്. എല്ലാവർക്കും ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആ ചോദ്യം ചോദിച്ചതിൻ്റെ പിന്നാലെ എൻ്റെ കൂട്ടുകാരത്തി എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചു, ഇവിടെ അടുത്തൊരു ദിക്കിൽ നാമജപം നടക്കുന്നുണ്ട്, വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇത് എന്താണെന്നൊന്നും എനിക്കറിയില്ല, നാമ മഹാമന്ത്രം ജപിക്കുന്നുണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഇനിയേ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് അറിയില്ല, വീട്ടിലിരുന്ന് നാമം ജപിച്ചാൽ പോരെ, അങ്ങനെയല്ലേ നമ്മളും വിചാരിക്കാറ്, ഇതിനെപ്പറ്റി അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, വീട്ടിലിരുന്ന് നാമം ജപിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഞാൻ എപ്പോഴും നാമം ജപിക്കുന്നുണ്ട്, ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു, അമ്മയ്ക്ക് പൊയ്ക്കൂടെ, നല്ലതാ അങ്ങനെ നാമം ജപിക്കുന്നവർക്ക് പോയി, അമ്മ പൊക്കോളൂ, അമ്മ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ കാര്യമൊന്നും നോക്കണ്ട, അമ്മ പൊക്കോളൂ, ഞാനും മകനും മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പോൾ അതുകൊണ്ട് അവൻ പറഞ്ഞു, എൻ്റെ കാര്യമൊക്കെ ഞാൻ ചെയ്തോളാം, അമ്മ പൊക്കോളൂ, ധൈര്യമായിട്ട് പൊക്കോളൂ, ഒരവസരം കളയണ്ട. അന്നാണ് ഞാൻ ആദ്യമായിട്ട് പുറത്ത് പോയത്. അപ്പോൾ അന്ന് അദ്ദേഹം അവിടെ ഉണ്ടായില്ല, ചോദിക്കാണ്ട് പോണേ എനിക്കൊരു വിഷമമുണ്ട്. പക്ഷേ അദ്ദേഹം അന്ന് ഡൽഹിയിലായിരുന്നു, എന്നാലും പോയി ആ ഗൃഹത്തിൽ ചെന്നപ്പോൾ നല്ല സുഖം. അവിടെ ഹരേ രാമം നാമജപം നടക്കുകയാണ്. കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നാമജപം. അതിൻ്റെ അടുത്ത് തന്നെ എന്നെ മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്തി തന്നു. അവിടെ ആ അതിമനോഹരമായിട്ട് അസലായിട്ട് നാമം ജപിക്കണേ ആ കോഴിക്കോട്, അത്രയും എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു, ജാനകി അമ്മ എന്ന് പറഞ്ഞിട്ട്, ആ അമ്മയാണ് ആ അമ്മ. പിന്നെ അരവിന്ദാക്ഷേട്ടൻ, പിന്നെ അവിടെ ഒരു ശശിയേട്ടനുണ്ട് കോവിലകത്തെ, ഇവരൊക്കെയാണ് മുൻപന്തിയിലിരുന്ന്. അവരൊന്നും അന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇവരാണ് മുൻപന്തിയിലിരുന്ന് നാമം ജപിക്കണേ. അവരുടെ ഇടയിൽ അവർ ആ എല്ലാം മറന്നിട്ട് ആ നാമം ജപിക്കണേൻ്റെ ഇടയിൽ ഇരുന്നപ്പോൾ ശരിക്കും അതെ ആ ഭഗവാനെ കണ്ടു, വൃന്ദാവനം, ഇതൊക്കെ എനിക്ക് അനുഭവമായി തീർന്ന ദിവസമാണ്. വിശപ്പും ദാഹമൊക്കെ തീർന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഉപവാസം തന്നെ മതി. നിന്നിട്ട് ഭഗവാന്റെ കൂടെ തന്നെ ഉപവസിപ്പിച്ച ഒരു ഏകാദശിയായിരുന്നു അന്ന്. അപ്പോൾ അത് ഓരോ പിന്നീട് ധാരാളം നാമജപങ്ങളിൽ പങ്കെടുക്കാനായിട്ട്, പിന്നെ കൊതിയാണ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോവുക പോവുക എന്ന്, അങ്ങനെ ധാരാളം പോയിട്ടുണ്ട്. കുറേ കാലം എത്തിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് അടുത്ത കാലത്ത് അത് സാധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, നമ്മളുടെ ഗൃഹത്തിൽ തന്നെ വെച്ചിട്ട് ഒരു ദിവസം
ആ നാമജപം നടത്തിയിട്ടുണ്ട്, സത്സംഗം നടത്തിയിട്ടുണ്ട്, ഭജൻസ് നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് വീട്ടിൽ അങ്ങനെ ധാരാളം ഭാഗ്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ദാ ഇവിടെ ഈ വീട്ടിൽ തൃശ്ശൂർ വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വന്നപ്പോൾ ഭഗവാൻ ദാ നമ്മളെ വീട്ടിലിരുന്ന് എന്നെന്നും കഥ പറയിപ്പിച്ചു. നിങ്ങളെല്ലാവരും ദാ മുമ്പിൽ വന്നിരിക്കുന്നു. നമ്മളപ്പോൾ ആ ഗുരുവായൂർ അമ്പലം തന്നെ ദാ അവിടെ വന്നു നമ്മളുടെ മുമ്പിൽ, അല്ലേ? ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലിരുന്നിട്ടല്ലേ നമ്മൾ കഥ പറയണേ. അപ്പോൾ ആ ഗുരുവായൂർ അമ്പലം തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു. ആ നിങ്ങളെല്ലാവരും ചുറ്റും ഇരിക്കുന്നു, ഇപ്പോഴും ആ സത്സംഗത്തിൽ തുടരുന്നു. ഇതൊക്കെ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം തന്നെയാണ്, ആ നാമജപത്തിൻ്റെ മഹത്വം തന്നെയാണ്. അപ്പോൾ ധാരാളം നാമം ജപിക്കുകയാണ് വേണ്ടത്. നാളത്തൊരു ദിവസം ആ ഗുരുവായൂരപ്പൻ്റെ പിറന്നാളായിട്ട് ധാരാളം നാമം ജപിക്കുക, ആ ഗുരുവായൂരപ്പൻ്റെ കഥകളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. വീട്ടിൽ പറഞ്ഞില്ലേ ആ സാധിക്കണവരെ ആ ഭഗവാനെ അലങ്കരിക്കലും ഒരുക്കലും, ഭഗവാന് നല്ല ഉടുപ്പൊക്കെ ഇടിച്ച് അതൊക്കെ ചെയ്യാം, പായസം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഭഗവാനുള്ളിലും നിറഞ്ഞിരിക്കണം. ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ആ നെന്മിനി ഉണ്ണി പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടൊന്ന് നേദിച്ചില്ല. അതുപോലെ ദാ ഇന്ന് ഗുരുവായൂരപ്പം നമുക്കൊരവസരം തന്നേക്കണു ഭഗവാനെ പൂജിക്കാനും നേദിക്കാനും. ഭഗവാൻ നമ്മുടെ കയ്യിൽ നിന്ന് ദാ ആ ഭക്ഷണം വാങ്ങി കഴിക്കും എന്നുള്ള ആ ഉറപ്പോട് കൂടിയിട്ട് നമുക്ക് ആ അതിമനോഹരമായിട്ട് നാളത്തെ ആ കൃഷ്ണാഷ്ടമി ആഘോഷിക്കാം. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം വരും. അപ്പോൾ എല്ലാവരും എന്നോട് പറയണം എങ്ങനെയൊക്കെ ആഘോഷിച്ച് എന്തൊക്കെയാണെന്നുള്ളത്. പറയില്ലേ എല്ലാവരും? എല്ലാവരും പറയണം. ഇപ്പോൾ തന്നെ എഴുതി വെച്ചോളൂ എല്ലാവരും, ഉച്ചയ്ക്ക് തന്നെ ആഘോഷമൊക്കെ കഴിഞ്ഞത് എഴുതി വെച്ചോളൂ. എന്നിട്ട് ഞാനിതൊക്കെ നോക്കും ആരൊക്കെയാണ് പറഞ്ഞേക്കണേന്ന്, ആരൊക്കെയാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവർക്കും കണ്ണൻ്റെ കൂടെ നല്ലൊരു പിറന്നാൾ, ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാൾ ഇത്തവണ ആഘോഷിക്കണം. നാളെ ആ കണ്ണൻ്റെ കുറുമ്പുകളും കഥകളൊക്കെ ആയിട്ട് നാളെയും വരാം, നമുക്ക് ഇവിടെ ഒത്തുകൂടാം. നാളെ പറയേണ്ടതാണ്, എന്നാലും ചിലപ്പോൾ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ മറന്നുപോയാലോ. ഇപ്പോൾ ഓർമ്മ വന്നതുകൊണ്ട് പറയുകയാണ്, നാളെ വൈകുന്നേരം 12 മണിക്ക് പലരും ചെയ്യണ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. 12 മണിക്ക് ഭാഗവതം എടുത്തിട്ട് ഭാഗവതത്തിലെ അവതാര ഭാഗം അത സർവഗുണോ വേദകാല പരമശോഭന എന്ന് തുടങ്ങിയിട്ട് വസുദേവ ഐക്ഷത എന്നുള്ള വരെയുള്ള ഭാഗങ്ങൾ, ദശമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം അതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും പാരായണം ചെയ്യണം. പാരായണം ചെയ്യാൻ അറിയാത്തവരും പാരായണം ചെയ്യണം, തെറ്റിക്കോട്ടെ കുഴപ്പമില്ല. നമുക്ക് നാളെ 5 മണിക്ക് വരണ സമയത്ത് അത് ഒരു തവണ നമുക്കും ഇവിടെ പാരായണം ചെയ്യാം 5 മണിക്ക്. അപ്പോൾ ഒരു തവണ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രാത്രി എല്ലാവരും 12 മണിക്ക് അതൊക്കെ പാരായണം ചെയ്ത് ഉണ്ണിക്കണ്ണനെ പിടിച്ചുവിട്ടിട്ട് സുഖമായിട്ട് എല്ലാവർക്കും കൂടിയിട്ട് കണ്ണൻ്റെ കൂടെ എല്ലാവരും കണ്ണുറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കണ്ണൻ്റെ പിറന്നാളായിട്ട് നാളെ നമുക്ക് എല്ലാവർക്കും കാണാം. ഇന്നത്തെ ഈ സത്സംഗം നമ്മളിവിടെ സമർപ്പിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ച് ഭഗവാനെ നമസ്കരിച്ച് ഹരേ രാമനാമം ജപിച്ചിട്ട് നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് തിരിയാം. എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും കണ്ടതിൽ. കുറേ കാലമായിട്ട് കാണുകയല്ലേ, കുറേ കാലമായ പോലെയാണ് എനിക്ക് തോന്നണേ. ഒരു ദിവസവും ഇങ്ങനെ ഇടയിൽ അങ്ങനെയല്ല, എത്ര കാലമായി അങ്ങനെ തോന്നുന്നു എല്ലാവരും കണ്ടിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നാളെ 10 മണിക്ക് മറ്റൊരു ഇതിൽ കണ്ണൻ്റെ കഥ പറയണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ വന്ന് വന്ന് ഒരു ശിവോഹം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് വരാൻ പറ്റണവരെല്ലാവരും അവിടെയും വരണം, നമുക്ക് അവിടെ ഇരുന്നിട്ട് കണ്ണൻ്റെ കഥകൾ പറയാം. നാളത്തെ ഒരു ദിവസം ഉപവാസം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബാക്കി പണികളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കണ്ണൻ്റെ കഥകൾ കേൾക്കാനും കീർത്തനങ്ങൾ കേൾക്കാനും നാമം ജപിക്കാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാവരും 10 മണി തൊട്ടിട്ടാണ്, അപ്പോൾ എല്ലാവരും അതിനും വരണം. അത് കഴിഞ്ഞ് 5 മണിക്ക് ആദ്യം നമുക്ക് ഇവിടെ ഇരുന്ന് കഥ പറയാം. അങ്ങനെ എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും എല്ലാം നിറഞ്ഞ് നല്ല ഒരു ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം വാക്കുകൾ ഇവിടെ സമർപ്പിക്കണം. നാമം ജപിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നമസ്കരിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നാരായണ 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 നാരായണ. പിന്നെ നാളെ 6 മണിക്ക് വിളക്ക് കൊളുത്തേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു. നാളെ എന്തായാലും കൃഷ്ണാവതാരമല്ലേ, അപ്പം എല്ലാവരും നേരത്തെ തന്നെ വിളക്കൊക്കെ കൊളുത്തി വെച്ച്, നിറയെ വിളക്കൊക്കെ നിറച്ച് കൊളുത്തി വെച്ചോളൂ. നാളെ 12 മണി വരെ തന്നെ പൂജാമുറിയിലിരുന്ന് നാമം ജപിക്കേണ്ടതാണ്. അപ്പോൾ 6 മണി തൊട്ട് 5 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കഥ പറയലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അപ്പോൾ നാമജപിക്കലും കാര്യങ്ങളൊക്കെ ഇനി 12 മണി വരെ സമയമുണ്ടല്ലോ. അപ്പോൾ നേരത്തെ വിളക്ക് കൊളുത്തു എല്ലാവരും, എന്നിട്ട് ഇരിക്കുക കഥ കേൾക്കാൻ. ആ കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നെയും ഇതിൽ ലൈവ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൃഷ്ണൻ്റെ കഥകളെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടോളൂ. ആ സുദർശനൻ മനോഹരമായിട്ട് ഓരോരോ കാര്യങ്ങൾ, അവരുടെ അവിടെ ഇന്നാണ് ശ്രീകൃഷ്ണാഷ്ടമി ആഘോഷിക്കണേ എന്ന് പറഞ്ഞു, ഇന്ന് അഷ്ടമി ആഘോഷം. അപ്പോൾ ആ കുട്ടിയും ഓരോന്നും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതും എല്ലാം കാണാൻ എല്ലാവരും തയ്യാറായിട്ടിരുന്നോളൂ. ബാക്കി തിരക്കുകളൊക്കെ ഒരു ദിവസമല്ലേ, നമുക്ക് മാറ്റി വയ്ക്കാം. രാധേശ്യാം.